السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل وأصحاب سيدنا إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. إن الله قد اطلع على أهل بدر وقال لهم اعملوا ما شئتم وقد غفر الله لهم. سيدنا الحبيب محمد رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دارس الرمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى محمد سيدنا مولانا محمد. أدرني يا سيد محمد ما هو الندر يا أستاذ സ്നേഹം നിറഞ്ഞ മുഹബ്ബി വളരെ അച്ചടക്കത്തോടെ ഈ മജ്‌ലിസിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ അല്ലാഹു ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ളൂ. സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമുള്ള പാരത്രിക ലോകത്ത് വലിയ പ്രയോജനം ഉള്ള വലിയൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, ബന്ധുജനങ്ങൾ, ഗുരുജനങ്ങൾ എല്ലാവർക്കും കൂടെ ഇഹലോകത്ത് സജ്ജന സമൂഹത്തിലും പരലോകത്ത് സ്വർഗഭവനത്തിലും ഒത്തുകൂടാനുള്ള അപാരമായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്.
സയ്യിദുന الحبيب محمد الرسول الله صلى الله عليه وسلم തങ്ങളുടെ പൊന്നു മക്കളാകുന്ന സാദാത്തുക്കൾ തങ്കക്കുടങ്ങൾ അവരുടെ മജ്‌ലിസ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അഭയകേന്ദ്രം. ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ള മഹത്തുക്കളാണ് അസ്ഹാബു ബദരിൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ മഹത്തുക്കളുടെ കൂടി മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു അസ്മാഇ അഹ്ലി ബദരിൻ അലാ തർതീബി ഹുറൂഫിൽ മഹാജിം, അക്ഷരമാല ക്രമത്തിൽ ബദരീങ്ങളുടെ പേര് പറയുന്ന അധ്യായം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആദ്യത്തെ പേര് പറഞ്ഞിരിക്കുന്നു, ആദ്യത്തെ ആൾ ആരാണ് ബദരീങ്ങളുടെ കൂട്ടത്തിൽ? അവ്വലുഹു സയ്യിദുന മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി അൽ ഹാഷിമി ജിൽ ഖുറശിയി എന്ന് പേര് പറഞ്ഞിരിക്കുന്നു. അതാരാണ് സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അവിടെ പിന്നെ അക്ഷരമാലയുടെ ക്രമമൊന്നും നോക്കിയിട്ടില്ല. രണ്ടാമത്തെ പേര് പറഞ്ഞിരിക്കുന്നു അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അലിഫ് ബാ എ ബി അക്ഷരമാല പരിഗണിച്ചിരിക്കുകയാണ്. അക്ഷരമാലയ്ക്ക് അറബിയിൽ, അക്ഷരമാലയ്ക്ക് ഇംഗ്ലീഷിൽ അൽഫബറ്റ് എന്ന് പറയും. അതും അറബിയിൽ നിന്ന് വന്നതാണ്. അലിഫ് ബത്ത അലിഫ് ബത്ത അൽഫബറ്റ് അങ്ങനെ വന്നിട്ടുള്ള പേരാണ്. അൽഫബറ്റിക്കൽ ഓർഡറിൽ സ്വഹാബിമാരെ പറയുന്നു രണ്ടാമൻ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പത്തൊമ്പതാമത്തെ പേര് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ അൽ ഹാഷിമിയിൽ ഖുർശി. നമുക്ക് ആളെ മനസ്സിലായോ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇരുപത്തിയഞ്ചാമത്തെ പേര് പറഞ്ഞു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇരുപത്തിയാറാമത്തെ പേര് പറഞ്ഞു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. പേര് പ്രത്യേകം പറയുകയാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ നാം പഠിക്കുകയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദറിൽ പങ്കെടുക്കാത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദരീങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇഹലോകത്തിൽ, ബദരീങ്ങളുടെ എല്ലാ മഹാത്മ്യങ്ങളും പരലോകത്തിൽ രണ്ടുമുണ്ട് എന്ന് പറയുന്നത് പറയേണ്ട ആൾ തന്നെ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ആ വഴിക്ക് വന്നിട്ടേ ഇല്ല, എന്നിട്ടും മഹബ്ബത്ത് കൊണ്ട്, വല്ലാത്ത ആത്മാർത്ഥത കൊണ്ട്, ആ പ്രവർത്തനത്തോട് ശാരീരികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും വല്ലാത്ത പ്രതിബദ്ധതയുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വഴിക്ക് നിയോഗിച്ചതുകൊണ്ട് അന്ന് അവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയതാണ്. മഹബ്ബത്ത് കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട്, വല്ലാത്ത ആ സ്നേഹം കൊണ്ട് ഇഹലോകത്ത് ബദരീങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പരലോകത്ത് ബദരീങ്ങൾക്കുള്ള എല്ലാ മഹാത്മ്യങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
رضي الله عن ابن عنده إن صادق المصدوق أشرف المخلوق محمد رسول الله صلى الله عليه وسلم നമുക്ക് വല്ലാത്ത ഒരാവേശം തരുന്ന പ്രഖ്യാപനമാണ്. മഹബ്ബത്ത് കൊണ്ട് കൂട്ടത്തിൽ ഇടം കിട്ടുന്നു. താല്പര്യം കൊണ്ട് അല്ലാഹു പ്രത്യേകം എഴുതി ചേർക്കുന്നു. മുത്തു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ അങ്ങ് പരിഗണിക്കുന്നു. വലിയ ആവേശമാണ്, വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളെയൊന്നും കാണാത്ത ആ നാട് അപൂർവമായി മാത്രമേ കാണാൻ നമുക്ക് കഴിയുന്നുള്ളൂ. എന്നിട്ടും അവരെ പേരിൽ ഒരുമിച്ചു കൂടുന്ന മഹത്വം പറയുന്ന എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ അവരെ സ്മരിക്കുന്ന അവർക്ക് ഹദിയ്യകൾ എന്നും അങ്ങോട്ട് കൊടുത്തയക്കുന്ന വലിയ മഹബ്ബത്തുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു അവരുടെ വഴിയെ നമ്മയൊക്കെ ആക്കി തരുമാറാകട്ടെ. ആ മഹത്തുക്കളിലേക്ക് നമ്മളെയൊക്കെ അല്ലാഹു ചേർത്തു തരുമാറാകട്ടെ. ഇത്തരം ഒരുപാട് സദസ്സുകൾ നമ്മുടെ ജീവിതങ്ങളിലുടനീളം അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളോടെയും നിറച്ചു തരുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. سيدنا محمد رسول الله അതിരിങ്ങളുടെ മഹത്വം പറയുന്നു. ان الله قد طلع على اهل بدر ബദരീങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ബദരീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു അവരോട് يعملوا ما شئتم നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ജീവിതത്തിന് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ തന്നെയും നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരല്ലേ, ആ വലിയ സൗഭാഗ്യം തരപ്പെടുത്തിയവരല്ലേ, എല്ലാ ലിസ്റ്റിലും ഇടം നേടിയവരല്ലേ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ എന്തു സംഭവിച്ചാൽ തന്നെയും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞതാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹനായ ഹാത്വബ് ബിനു ഹബീബൽ തഅത്ത് റളിയല്ലാഹു അൻഹു അരിശം വന്നപ്പോൾ ഒരടിമയെ തല്ലിപ്പോയി. ആ അടിമക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. ആ അടിമ ഓടി വന്നു ഇലാ ഹളറത്തി മുഹമ്മദുർ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അടി കിട്ടിയ പാടുകൾ. ആ അടിമക്ക് നന്നായി വേദനിച്ചിട്ടുണ്ട്. അടിമയെ അടിക്കുന്നത് ശരിയല്ല, വേദനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ആഹരിക്കുന്നത് തന്നെ ആ അടിമയ്ക്കും ആഹാരമായി കൊടുക്കണം. നിങ്ങൾ ധരിക്കുന്നത് പോലെ നല്ല വസ്ത്രം അടിമയ്ക്ക് വസ്ത്രമായി നൽകണം. അടിക്കാൻ പാടില്ല. ഭാരമുള്ള ജോലികൾ ഓവറായി ചെയ്യിക്കാൻ പാടില്ല എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അരിശം വന്നപ്പോൾ, കോപം മൂത്തപ്പോൾ പെട്ടെന്ന് ചിന്ത വിട്ടുപോയി, കാര്യം മറന്നുപോയി. ഹാത്വിബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു അടിമയെ തല്ലിപ്പോയി. ആ അടിയുടെ വേദനയും മുറിയും പാടുകളുമായി അടിമ ഓടിച്ചെല്ലുന്നത് ഇലാ ഹളറത്തി മുഹമ്മദുർ റസൂലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയുടെ ശരീരത്തിന് തടവി കൊടുത്തു. അടിമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു, എവിടെ ഞാൻ അവനെ വിളിക്കാം എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞയച്ച് ഹാത്വിബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു വരുത്തുന്നു. മഹാനായ ഹാത്വിബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു വരുന്നേ ഉള്ളൂ. വേദന കൊണ്ട് പൊളഞ്ഞ അടിമ
ആ പാടുകൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ആ അബുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അയാള് ഒരു മോശപ്പെട്ട ആളാണ് നബിയെ, അയാള് സ്വർഗത്തിന്റെ ആളൊന്നും അല്ല നബിയെ, അയാള് തീരെ ശരിയില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും നേരം ഈ അടിമയെ ആശ്വസിപ്പിച്ചതാണ്, അദ്ദേഹത്തിന്റെ വേദന കുറയ്ക്കുന്ന രൂപത്തിൽ തടവിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അയാളോട് പറഞ്ഞു, മിണ്ടരുത്. ആ വലിയ മനുഷ്യനെ നീ ആക്ഷേപിക്കുകയോ, അയാളെ നീ കുറ്റം പറയുകയോ, അയാള് നല്ല ആളല്ല നീ അങ്ങ് പ്രസ്താവിച്ചു കളയുകയോ, നിനക്ക് എന്താണ് അത് പറയാനുള്ള അർഹത? നിന്നെ അയാള് തല്ലിയതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. നീ അയാളെ പറ്റി പറഞ്ഞത് ശരിയല്ല, ഇനി ഒരാക്ഷരം ചരണ്ടി പോകരുത്. മുഹമ്മദ് മുസ്തഫ ബാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ അടിമ പിടിച്ചുപോയി, പിന്നെ മിണ്ടുന്നില്ല. ല്ലോ ആ മനുഷ്യനെ മനസ്സ് നന്നായി വേദനിച്ചല്ലോ, ശരീരത്തിൽ അതിന്റെ മുടിപ്പാടുകൾ കാണാനുണ്ടല്ലോ, പരിഹാരം ചെയ്യണമല്ലോ. എനിക്ക് ദേഷ്യം വന്നു പോയതാണ്, അന്നേരം ഞാൻ അവിടുത്തെ മറന്നുപോയതാണ്, അവിടുത്തെ ശാസനകൾ എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയതാണ്. നീ ഇവിടുന്ന് പറയുന്നത് പോലെ എന്തും ചെയ്യാനൊരുക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി അപ്പോൾ പറഞ്ഞു, അഅ്തിഖുഹു, ഇയാളെ നീ ഒഴിവാക്കി കൊടുത്തേക്ക്. ഒരടിമ ഒരു സമ്പാദ്യമാണ്, അത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ് പലർക്കും. ഇത് പെട്ടെന്ന് ഒഴിവാക്കുന്നത് മനപ്രയാസമാണ്. പക്ഷേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഹാത്തബ് ഇബ്നു അബി ബൽതഅത്ത് റളിയല്ലാഹു അൻഹു 100% മനപ്പൊരുത്തത്തോടെ ഏറ്റെടുക്കുകയും ആ അടിമയെ മോചിപ്പിച്ചു പറഞ്ഞു വിടുകയും പറഞ്ഞു വിടുന്നതിന് മുമ്പേ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങുമിങ്ങും പൊരുത്തം കൊടുക്കുകയും ചെയ്യുന്നു. ബദരീങ്ങൾ സ്വർഗസ്ഥരാണ്, റബ്ബിന്റെ മുമ്പിൽ സ്ഥാനമുള്ളവരാണ്. ഒരക്ഷരം അവരെ കുറച്ച് കുറഞ്ഞ രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് സ്ഥാനം കുറച്ചുകൊണ്ട് പറയാൻ പാടില്ല. അന്മാരാണ് ആ മഹത്വത്തിന്റെ വരദാനങ്ങൾ നൂറ്റാണ്ടുകൾക്കിക്കരെ പടർന്നു വ്യാപിക്കുന്ന രൂപത്തിൽ വലിയ സമ്മാനങ്ങൾ അല്ലാഹു നൽകിയിട്ടുള്ള മഹത്വക്കളാണ് ബദരീങ്ങൾ. വാൾത്തലപ്പുകൾക്ക് ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സദസ് ആ മഹാന്മാരിലേക്കുള്ള പാലമായി സ്വീകരിക്കുമാറാകട്ടെ. ആ വലിയ മഹത്തുക്കളുടെ ദർജകൾ അവരുടെ വഴിയെ വഴിയെ പിന്നാലെ ഈ നല്ല സദസ്സിലെ മുഅ്മിനു മുഅ്മിനാത്ത് ആണു പെണ്ണു വലുത് ചെറുത് എല്ലാവരെയും നീ തേർത്തു തരണം അല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരി സയ്യിദത്തുന ബിബി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒറ്റക്ക് കഴിയുന്ന ഒരു കാലം ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഈ മുറിയിൽ നിന്ന് ആ മുറിയിലേക്ക് നോക്കുമ്പോ വാതിൽക്കൽ ആരോ ഉള്ള പോലെ ചിലപ്പോഴങ്ങ് തോന്നുകയാണ്. ഒന്നുകൂടി നോക്കുമ്പോ ആരെയും കാണുന്നില്ല.
ഒരു ചെറിയ തോന്നല് പോലെ, അവിടെ ഉണ്ടല്ലോ ഒരു ഭയം പോലെ, പിന്നെ ഒന്നും കണ്ടതും ഇല്ല. ഒരിക്കലല്ല, പലതവണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ വാതിലിന്റെ മറവിൽ പാളി നോക്കുന്ന ഒരുത്തനെ ഇന്ന് ഞാൻ ശരിക്കും കണ്ടല്ലോ, ഇതൊരു തോന്നലല്ലല്ലോ എന്നങ്ങ് ഒരിക്കൽ മനസ്സുകൊണ്ട് അങ്ങ് ഉറപ്പിച്ചു. ആരാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്? അണുങ്ങളില്ലാത്ത ഈ വീട്ടിൽ ആരാണ് എത്തി നോക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ശല്യമായി കയറി വന്നവൻ ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഹലോകത്തെയും കൂട്ടുകാരി, സ്വർഗലോകത്തെയും കൂട്ടുകാരി സയ്യിദത്തുന ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ പാളി നോക്കുന്ന ആ പരിചിതന്റെ നടപടി വല്ലാത്ത വേദനയായി പോയി, വല്ലാത്ത പ്രതിഷേധമായി പോയി. കയ്യിൽ കിട്ടിയ ഭാരമുള്ളൊരു വസ്തു ഏതാണ്ട് ഇതുപോലൊക്കെ ഒന്ന് കയ്യിൽ കിട്ടിയത് എടുത്തൊരേറങ്ങ് കൊടുത്തു. അവിടെ എന്തോ ചിതറുന്നു, അവിടെ ഒരു നിലവിളി കേൾക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ ഇല്ല. കുറച്ചുനേരം കഴിഞ്ഞ് അവിടെ പോയി നോക്കുമ്പോൾ താൻ എറിഞ്ഞ വസ്തു പൊട്ടിത്തകർന്ന് കിടപ്പുണ്ട്, ചോരത്തുള്ളികളും കാണാനുണ്ട്, വേറെയൊന്നും കാണാനില്ല. ഇതിപ്പോ എന്താണ് വിഷയം? എന്താണ് സംഗതി? ആരാണ് ഇങ്ങനെ ഒരു വില്ലൻ മായാവി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. എത്തും പിടിയും ഒന്നുമില്ല. അന്ന് രാത്രി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ ഉറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. ആ ചെറുപ്പക്കാരൻ അടുത്തു വരുന്നു. ആ ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ഉമ്മ. ആയിഷ ബീബി ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കണം. ഉമ്മാന്ന് വിളിച്ചൊരാൾ വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ ആ ചെറുപ്പക്കാരനെ താല്പര്യത്തോടെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണാണ് ബീബി ആയിഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും അവിടുത്തെ ഒരു സന്തതിയെ ഗർഭം ധരിക്കാൻ എനിക്കല്ലാഹു ഭാഗ്യം തന്നില്ലല്ലോ. അവിടുത്തെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ എനിക്കല്ലാഹു തൗഫീഖ് തന്നില്ലല്ലോ. ഈ വിഷമം മനസ്സിലുള്ള മഹദിയാണ് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, താളപ്പിഴകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ആകണം എന്നില്ല. അവിടെയൊന്നും നമ്മൾ റബ്ബിനെ വെറുക്കരുത്, വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയരുത്, വായിൽ കൊള്ളാത്തതൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ അമലും ഈമാനും ഉടച്ചു കളയരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സങ്കടങ്ങൾ ബാക്കിയാണ്, വേദനകൾ ധാരാളമാണ്. ലോകത്ത് ഏതു പെണ്ണിനും പ്രസവിക്കാൻ മോഹമാണ്, ഗർഭിണിയാകാൻ വലിയ ആഗ്രഹമാണ്. എപ്പോഴും അത് സാധിക്കണമെന്നില്ലല്ലോ. ഇഹലോകത്തെ മോഹങ്ങൾ നടക്കാതെ വരുമ്പോ അത് മോഹഭംഗങ്ങളായി തുടരുമ്പോ പാരത്രിക ലോകത്ത് അതും കൂടി വരവ് വെച്ച് അല്ലാഹു വലിയ സമ്മാനങ്ങൾ നൽകുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അതാണ് നമുക്ക് ഖൈർ, അതാണ് നമുക്ക് നല്ലത്. പടച്ച തമ്പുരാൻ വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരട്ടെ. അതിന്റെ വലിയ റിസൾട്ട് പരലോകത്ത് അല്ലാഹു നമുക്ക് വാരിക്കോരി തരുമാറാകട്ടെ. അത് മുഴുവനും തച്ചുടക്കുന്ന എന്തെങ്കിലും വൃത്തികെട്ട വർത്തമാനങ്ങൾ വന്നു പോകാതെ
അല്ലാഹു എന്നെയും നിങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ രാത്രി ഉമ്മാനും വിളിച്ചൊരുത്തൻ അടുത്തേക്ക് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു. ആ അടുത്ത് വരുന്ന കക്ഷി വല്ലാത്തൊരു നിലവിളിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, എന്തിനാ കരയുന്നത്? സങ്കടം കൊണ്ട് കരയാണ്. എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു ഉമ്മ, നിങ്ങൾ എന്നെ എറിഞ്ഞില്ലേ. എന്നെ നിങ്ങൾ കൊന്നില്ലേ? ആ വ്യക്തി ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാനോ? ഞാൻ നിങ്ങളെ കൊന്നോ? ഞാൻ എറിഞ്ഞോ? എന്താണ് ഈ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹായോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, വീട്ടിന്റെ ഒരു മൂലയിൽ അങ്ങ് ഇരിക്കുമ്പോ ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്. അത് കാമത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയതല്ല, ചാബല്യത്തിന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയാണല്ലോ, ഞങ്ങളുടെയൊക്കെ ഉമ്മയാണല്ലോ. ആ അർത്ഥത്തിൽ ഒരു സ്നേഹത്തിന്റെ നോട്ടം നോക്കിയതാണുമ്മ. അതും ശരിയല്ല എന്നെനിക്കറിയാം, പക്ഷേ മാനസിക രോഗത്തിന് ചികിത്സ നേടുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് കുറച്ച് ബുദ്ധിയും ഒക്കെ കുറവാണ്, അതുകൊണ്ടും കൂടി നോക്കിപ്പോയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹാക്ക് വിഷയം മനസ്സിലായി. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, ഒറ്റക്ക് കഴിയുന്ന ഒരു പെണ്ണിനെ, അതും ചെറുപ്പക്കാരിയെ, അതും ഒരു വിധവയെ ഒറ്റക്ക് അങ്ങനെ വന്ന് നോക്കുന്നത് ശരിയാണോ? ചെറുപ്പക്കാരൻ കരയുന്നു, ബഹളം വയ്ക്കുന്നു, ഇതൊക്കെയോ പറയുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു ജിന്നാണ്, ജിന്നജാതിയിൽപ്പെട്ട ഞാനൊരുത്തൻ, അതും വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത ഞാനൊരുത്തൻ, മാനസിക അസുഖവും കൂടി ഉള്ള ഞാനൊരുത്തൻ, ഞാന് വേറെ ഒരു ചിന്തയൊന്നുമല്ല, നല്ല മനസ്സാണ് എന്റെ മനസ്സ്, ഞാൻ അങ്ങനെ നോക്കിപ്പോയതാണ്. എന്നിട്ടും അവിടുത്തേക്ക് എന്നെ മനസ്സിലായില്ലല്ലോ, എന്നോട് ദേഷ്യം തോന്നിപ്പോയല്ലോ, എന്നെ എറിഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ട് മരിച്ചു വീണല്ലോ, എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ ആ വ്യക്തിയോട് മറുപടി പറയാൻ പരുങ്ങുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷേ ഒറ്റക്ക് കഴിയുമ്പോ ഇങ്ങനെ അലോസരപ്പെടുത്തിയാല് വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോഴ് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ വിവരം കുറഞ്ഞവനാണ്, ഞാൻ മനുഷ്യര മാതിരി ഒന്നുള്ള ആളല്ല, ജിന്നുവാണ്. എനിക്ക് മനസ്സ് നന്ന് എന്റെ ചെയ്തികൾ തെറ്റായി പോയാലും ഞാനൊക്കെ ചെയ്തു പോയതാണ്. ഒന്നുകൂടി ഉമ്മ കേട്ടോളി, ഞാന് ബദറിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്, ബദരീങ്ങളിൽപ്പെട്ടൊരു ജിന്നാണ്. ബദരീങ്ങളിൽ മലക്കുകൾ ഉണ്ടല്ലോ, ബദരീങ്ങളിൽ ജിന്നുകൾ ഉണ്ടല്ലോ, മലക്കുകളിലെ ഏറ്റവും ഷറഫുള്ളവ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മലക്കുകളാണല്ലോ, ജിന്നുകളിൽ ഏറ്റവും ഷറഫുള്ളവ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്നുകളാണല്ലോ, മഹാന്മാരായ മഹത്തുക്കൾ ആ മേൽവിലാസം വല്ലാതെ ആഗ്രഹിക്കുന്നവരാണല്ലോ, ഞാനും ബദരീങ്ങളിൽപ്പെട്ട ജിന്നാണ് എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരനുമായും ഞെട്ടിയെഴുന്നേറ്റ സയ്യിദത്തുന ബീവി ആയിഷ ചങ്കിന് തറക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത്, മാറുപിളർക്കുന്ന മഴുവാണ് എറിഞ്ഞത്. ഞാൻ ബദരീങ്ങളിൽപ്പെട്ട ഒരാളാണ് ഇതങ്ങ് പറഞ്ഞപ്പോൾ
ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി എഴുന്നേറ്റു. അതാ പിന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല. നേരം വെളുത്തപ്പോൾ ഓടിച്ചെല്ലുന്നു ഇലാ ഹദറത്തി അബീഹാ അമീരുൽ മുഅ്മിനീൻ സയ്യിദിനാ അബീബക്രിനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ക്ഷയം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതൊരു സ്വപ്നമല്ലേ മോളെ, പോകാൻ പറ മനസ്സിൽ നിന്നും ഒഴിവാക്കിയേക്കൂ എന്ന് പറഞ്ഞില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മകളുടെ വിഷമങ്ങളൊക്കെ ശരിക്കും അങ്ങു കേട്ടു. എന്നിട്ട് പറഞ്ഞു, അതൊരു വല്ലാത്ത വിഷമമായി പോയല്ലേ, ആ വിഷമം മനസ്സിൽ നിന്ന് മാറാനും കേസ് തീരാനും വിഷയമൊക്കെ പരിഹരിക്കപ്പെടാനും ഞാൻ പറയുന്ന പരിഹാരം തസദ്ദഖി അൻഹു, ആ ബദരിയിന് വേണ്ടി നീ സദഖ ചെയ്യേ, നിങ്ങൾ സദഖ ചെയ്യേ. 12,000 ദിർഹം മകളുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്ന സയ്യിദുന അബൂബക്കറിനെ സ്തുതിക്കുക. മാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ആ 12,000 ദിർഹം ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവനും സദഖാ ചെയ്തു തീർത്തപ്പോൾ ബദരീങ്ങളുടെ വിധവകളുണ്ട്, അവർക്കൊരു പാട് കൊടുത്തു. ബദരീങ്ങളുടെ യതീമുകളുണ്ട്, അവർക്ക് കുറച്ചധികം കൊടുത്തു. ഒരൊറ്റ ദിവസം കൊണ്ടത് മുഴുവനും സദഖാ ചെയ്തു തീർക്കുമ്പോൾ അന്നത്തെ സ്വർണസ്കാരം കഴിഞ്ഞപ്പോ വീട്ടിലെ ഹാദിമത്ത് ചോദിച്ച്, നമുക്കിന്ന് നോമ്പ് മുറിക്കാൻ മാംസം വാങ്ങണ്ടേ? ആയിഷ ബീവി പറഞ്ഞു, വാങ്ങണം. എടുക്കാൻ ഒരു 3 ദിർഹം ഇവിടെ ഉണ്ടോ? അല്ലോ, അതില്ലല്ലോ. ഇവിടെ ഇന്ന് ഒരുപാട് പൈസ വന്നതല്ലേ, കുറച്ചെങ്കിലും നമുക്ക് എടുത്തുകൂടായിരുന്നു, തൽക്കാലത്തേക്കെങ്കിലും എടുത്തു വെച്ചുകൂടായിരുന്നു. ഹാദിമത്ത് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നേരത്തെ ആ വിഷയം നീ പറഞ്ഞില്ലല്ലോ പെണ്ണേ, ഞാൻ ഓർത്തില്ലല്ലോ പെണ്ണേ. അന്ന് നോമ്പ് മുറിക്കുന്നതിന്, ഭക്ഷണം പാകം ചെയ്യുന്നതിന്, മാംസം വാങ്ങാൻ 3 ദിർഹം പോലും വീട്ടിൽ അവശേഷിക്കാതെ 12,000 ഈ ബദരിയിന്റെ പേരിൽ സദഖാ ചെയ്തു തീർത്ത സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്, ബദരിയാണല്ലോ അയാൾ, ബദരിയാണല്ലോ അയാൾ. ഇന്നഹു ലബദരിയുൻ ഹഖാ, അയാളൊരു ബദരിയാണല്ലോ. ഇതാണ് ആ മനസ്സിനെ പിടിച്ചുലച്ചത്. ഇതാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. അതേ രൂപത്തിൽ ആ വേദന ഉൾക്കൊള്ളുകയാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിനെ സ്തുതിക്കുക. മഹാന്മാരാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ഥാനമുള്ളവർ വരല്ല. ആ മഹത്തുക്കളുടെ ബറക്കത്ത്, ആ മഹത്തുക്കളുടെ പേരിലുള്ള സദഖ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ജിന്നായാലും മാനസികമായ അസുഖമായാലും ഉറക്കത്തിലോ ഉണർച്ചയിലോ ഉള്ള പ്രശ്നമായാലും വീട്ടില് ആരെങ്കിലുമൊക്കെ പാളി നോക്കുന്ന കേസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്ന ദുരന്തം, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ എത്ര വലുതാണ്. അല്ലാഹു പരിഹരിച്ചു തരട്ടെ, അല്ലാഹു എല്ലാ ദ്രോഹവും മാറ്റിത്തരട്ടെ, അല്ലാഹുവിന്റെ ഹിഫ്ളും ഇനായത്തും കാവലും വീടുകളിൽ അല്ലാഹു നമുക്കിട്ടു തരട്ടെ. നമ്മൾ അതിന് മഹത്തുക്കളെ ഓർക്കുന്നതോടൊപ്പം നമ്മളും ഒന്ന് ഒന്ന്
ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, നേരം ഈ നേരമായി കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന് ഇശാ ആണ്, രണ്ട് ആശാ ആണ്. ഒന്ന് അത്താഴം, രണ്ട് നിസ്കാരം. ആദ്യം ഏതാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ആദ്യം ഇശാ, പിന്നെ ആശാ, അങ്ങനെ പറ്റൂ. ആദ്യം ആശാ, പിന്നെ ഇശാ, അങ്ങനെ പറ്റൂ. അത് നമ്മുടെ ചോയ്സാണ്. ഈ നേരമായി കഴിഞ്ഞാൽ ഈ രണ്ട് പരിപാടി, അതല്ല അത് രണ്ടും കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടി പാടില്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, ഇൽമും ദീനും അത് പറ്റും. ഇൽമ് ദീൻ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ പറ്റും. കുടുംബം പുലർത്താൻ ആവശ്യമായ ജോലി, നമ്മുടെ വീടിന്റെയും കുട്ടികളുടെയും അന്തസ്സ്, അവരുടെ ജീവിതം, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതല്ലാതെ വിനോദത്തിന് സമയം കണ്ടെത്തുക, കളി കണ്ടുകൊണ്ടേയിരിക്കുക, കഥ പറഞ്ഞ് സമയം കളയുക പാടില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, വേഗം ഉറങ്ങിക്കോ, വേഗം ഉണർന്നോളൂ. ഹറാം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ സ്വറ പറയാൻ, കഥ പറയാൻ, വിനോദം പങ്കുവെക്കാൻ സമയമെങ്ങനെ കളയാ തീരുമാനിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെടുകയില്ല. ദാരിദ്ര്യം കൊണ്ട് പടച്ചവൻ നിങ്ങൾക്ക് പണി തരുമെന്ന് സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ. സാമ്പത്തിക മാന്ദ്യം വന്നു തുടങ്ങിയോ, വിവരമറിയാൻ തുടങ്ങിയോ, നവംബർ 8 പണി കിട്ടിയല്ലോ, എല്ലാവർക്കും മതിയല്ലോ എന്ന് കരകയറുമെന്ന് പറയാൻ ഒരുത്തനും സാധിക്കുന്നില്ലല്ലോ. രാജാവ് നഗ്നനാണ്. അത് വിളിച്ചു പറയാൻ ഒരു കുട്ടി പോലും ഇല്ലാതായി പോയ കാലം വന്നല്ലോ. അല്ലാഹു നമ്മളെ നാടിനെ കാക്കട്ടെ. ദാരിദ്ര്യം കൊണ്ട് പടച്ചവൻ ഓഫീസ് പൂട്ടിക്കും, കൂട്ട കമഴ്ത്തുന്നത് പോലെ തലയിൽ അല്ലാഹു കമഴ്ത്തി തരും. ഒരു ഹറാമും ചെയ്തിട്ടില്ല, പിന്നെന്തേ ചെയ്തത്? ഇശാഉം ആശാഉം കഴിഞ്ഞപ്പോ വിനോദം, കളി, സ്വറ, അങ്ങനെ അങ്ങ് സമയം കളഞ്ഞതാണ്, പാടില്ല. നമ്മൾ ഓർക്കണം, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞത് നല്ല ഓർമ്മ വേണം ചെറുപ്പക്കാരെ. കളി വേണം, അതിനൊക്കെ പറ്റിയ സമയത്ത് പറ്റുമെങ്കിലാകാം. അത് ചായയിലെ പഞ്ചസാര പോലെ അല്പം മതി, കറിയിലെ ഉപ്പ് പോലെ കുറച്ചു മതി. ചായയിൽ പഞ്ചസാര കൂടി പോയാൽ ദോഷമാണ്, കറിയിലെ ഉപ്പ് കൂടിപ്പോയാൽ വലിയ നാശമാണ്. ഇത് ആവശ്യത്തിന് മതിയാകുന്നതാണ്. ഈ വിധത്തിൽ സമയവും ആരോഗ്യവും എല്ലാം ഒത്തുവരുന്നവർക്ക് അനുവദനീയമായ കളികളുണ്ട്. അതിനപ്പുറം അതിന് നേരം നോക്കണേ, സമയം നോക്കണേ. അതല്ലാതെ മുഴുവനും അതിനുവേണ്ടി വിനിയോഗിച്ചാൽ പടച്ചവൻ കഥ മാറ്റിക്കളയുമെന്ന്, പണി തരുമെന്ന്, പരീക്ഷിക്കുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു ഞാൻ ആ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അകത്ത് ഒരു അതിഥിയുണ്ട് അടുക്കളയിൽ. ആ അതിഥിയെ സ്നേഹപൂർവം പരിചരിക്കുന്ന ഭാര്യയുടെ സംസാരം, അതിന് മറുപടിയായി അതിഥി പെണ്ണെന്ന് പറയുന്ന സംസാരം, അത് കേൾക്കുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൽപ്പം കേട്ടു, അല്ലെങ്കിൽ കേട്ടു പോയി. എന്താണ് അതിഥി പെണ്ണ് പറയുന്നത്? അതിഥി പെണ്ണ് പറയുന്നത് അതൊരു പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. അവളുടെ മാറത്തുള്ള ആ മിനുമിനുപ്പും തുടുപ്പും, ആ പെണ്ണ് അങ്ങോട്ട് പോകുമ്പോൾ
പിന്നിലുള്ള ചലനവും അതിന്റെ താളവും, അതൊരു പെണ്ണ് വർണ്ണിച്ച് ഇത്തിരി അശ്ലീലം കൂട്ടി പറയുന്നത് കേട്ടപ്പോൾ അൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവിടുന്ന് ചോദിച്ചു, ആരാണ് ഇമാതിരി പെണ്ണുങ്ങളെ അകത്ത് കയറ്റുന്നത്? ആരാണ് ഇമാതിരി വർത്താനം ഇവിടെ നിന്ന് പറയുന്നത്? പോകാൻ പറയും. അതിഥികളെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീന്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയുക്രിം ളൈഫഹു. സയ്യിദുനാ റസൂലുള്ളാഹി, അതിഥി നിന്റെ വീട്ടിൽ വരുമ്പോ നീ വെപ്രാളപ്പെടണ്ട, അവന്റെ അന്നം നൽകുന്നത് അല്ലാഹുവാണ്. ഒരു മണിക്കൂർ മുമ്പ് അവന്റെ അന്നം നിന്റെ വീട്ടിൽ അല്ലാഹു എത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ വെപ്രാളപ്പെടണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിഥി വരുമ്പോ അവന്റെ അന്നം അവൻ കൊണ്ടുവരുന്നുണ്ട്. ആ അതിഥി പോകുമ്പോൾ നിന്റെ ഒരു ലോഡ് പാപങ്ങൾ അവൻ കൊണ്ടുപോകുന്നു, നീ രക്ഷപ്പെടുന്നു, നീ ശുദ്ധനായി മാറുന്നു, അല്ലാഹു നിന്നെ ഒഴിവാക്കുന്നു. അത് അതിഥി കൊണ്ട് കിട്ടിയ ഗുണമാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ആതിഥ്യമര്യാദ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അകത്ത് ഒരു പെണ്ണ് അതും പെണ്ണിനോട് അതും വിവാഹിതയായ സ്ത്രീയോട് വർണ്ണിക്കുന്നത് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ മുഴുപ്പിന്റെ വർണ്ണനയാണ്. നിബിധങ്ങൾ തീരെ പൊറുത്തില്ല, സഹിച്ചില്ല, പൊട്ടിത്തെറിച്ചല്ലോ, ശരിക്കും അങ്ങ് പ്രതികരിച്ചല്ലോ. ഇതാണ് അവിടുത്തെ സ്വഭാവമെന്ന് ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, സഹോദരിമാരെ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും സ്വഭാവം നന്നാക്കുക. ചെകുത്താൻ എന്തൊക്കെയോ എഴുതി തന്നിട്ടുണ്ട്, ചെകുത്താൻ എന്തൊക്കെയോ എഴുതി നിറച്ചു തന്നിട്ടുണ്ട്. അത് നോക്കി 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 വായിച്ചു വായിച്ചു വായിച്ച് അത് കണ്ട് ആനന്ദിച്ച് അതങ്ങനെ തുള്ളിക്കളിച്ച് അതിനനുസരിച്ച് നമ്മളും തുള്ളിക്കളിച്ച്. സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട്ടില് മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ മദദ്, അവിടുത്തെ പൊരുത്തം, അവിടുത്തെ ജാഹ്, അവിടുത്തെ ശഫാഅത്ത്, അവിടുത്തെ ബറക്കത്ത് വരുമോ? അസ്സലാമു അലൈക അയ്യുഹ നബിയു സലാം പറയുമ്പോൾ മദീനയിൽ നിന്നൊരു ചെറിയ കൺവെട്ടം, ഒരിത്തിരി വെളിച്ചം, അവിടുത്തെ ചെറിയൊരു തിരിഞ്ഞു നോട്ടമെങ്കിലും നമ്മുടെ നേർക്കുണ്ടാകുമോ? കെട്ടിച്ച പെണ്ണന് പെണ്ണിന്റെ വർണ്ണന, വിവാഹിതയായ ഒരു സ്ത്രീയോട് അടുക്കളയുടെ നിശബ്ദതയിൽ അവിടെ പറഞ്ഞപ്പോ അതിഷ്ടപ്പെടാതിരുന്ന മുഹമ്മദ് മുസ്തഫ തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള ഉടുക്കാത്ത പെണ്ണുങ്ങളുടെ വിവരങ്ങൾ മുഴുവനും പിള്ളേര് കാണുകയാണ്. ഉടുക്കാത്ത ആണിന്റെ കഥകൾ, കൊപ്രായങ്ങൾ പെണ്ണുങ്ങളൊക്കെയും കാണുകയാണ്. രാവും പകലും ഇപ്പണിയാണ്, രാത്രി അങ്ങനെ അറിയാതെ നേരം പുലർന്നു നേരം വെളുത്തു പോവുകയാണ്. പരിപാടി അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? പൊരുത്തപ്പെടുമോ? നമുക്ക് അവിടുത്തെ പേര് പറയാൻ അവകാശം ബാക്കിയുണ്ടാകുമോ? അവിടുത്തെ ഉമ്മത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അവകാശപ്പെടുന്നത് അവിടുന്ന് വകവെച്ചു തരുമോ? നമുക്ക് എന്തെങ്കിലും ഒരു പിടി വള്ളി കിട്ടുമോ എന്ന് അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ ആലോചിക്കുക. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ആലോചിക്ക, ബദരീങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ചിന്തിക്ക. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തയാൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അൽ ഹാഷിമി ഖുറശി അൽ മുഹാജിരി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹബത്ത്, അവിടുത്തെ ബറക്കത്ത്, അവിടുത്തെ ഈമാൻ, അവിടുത്തെ ശഫാഅത്ത്, അവിടുത്തെ മദദ്, അവിടുത്തെ ബറക്കത്തുള്ള നദറത്ത്, അവിടുത്തെ സഹായം, അവിടുത്തെ ഇനായത്ത്, വലായത്ത്, നുസ്റത്ത് അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിലനിർത്തി തരട്ടെ. കൽബിൽ വെളിച്ചമിട്ടു തരട്ടെ, ഖബറിൽ വെളിച്ചമിട്ടു തരട്ടെ.
മയ്യത്ത് ഖബറിലെത്തിയാൽ അവസാനത്താളും പിരിഞ്ഞു പോവുകയാണ്. ആളുടെ ചെരുപ്പിന്റെ വാറിന്റെ കരച്ചില് മയ്യത്ത് കേൾക്കുന്ന ദൂരത്ത് എത്തിയിട്ടേ ഉള്ളൂ അയാൾ. ആ നേരത്താണ് ഖബറില് മലക്കുകൾ വരുന്നത്, എന്റെ ചിത്രം കാണിക്കുന്നത്, എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നത്. മഹബ്ബത്തുള്ള ആളാണോ മുഅ്മിനാണോ? ഖബറിൽ എന്നെ തിരിച്ചറിഞ്ഞു പോയി. ഹദാ റസൂലുള്ളാഹി ജാനാ ബികിതാബില്ലാഹി. ഏത് നട്ടപ്പാതിര നേരത്ത് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞാലും എന്നെ തിരിച്ചറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ ഉൾക്കൊള്ളുന്ന, എന്നെ കണ്ടറിയുന്ന എന്റെ മുഅ്മിനീങ്ങളാണോ? നല്ല മറുപടി അവർ പറയും. സ്വർഗീയ കവാടങ്ങൾ അവർക്ക് മുമ്പേ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മഹബ്ബത്ത് ഊരിപ്പോയോ? കുരുത്തക്കേട് ഏറിപ്പോയോ? തമ്മാടിത്തമ്മി പിടിവിട്ടുപോയോ? ജീവിക്കുമ്പോ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും മരിക്കണ നേരത്ത് മെമ്പർഷിപ്പ് മാറിപ്പോയോ? കലിമത്തു ഷഹാദത്ത് പറയാൻ കഴിയാതെ പോയോ? സല്ലത്ത് വന്നുപോയോ? ആ നേരത്ത് മലക്ക് ചോദിക്കുമ്പോ അറിയാതെ വാപൊളിക്കുമല്ലോ, അറിയില്ല എന്ന് തുറന്നു പറയുമല്ലോ. വലിയ ഭാരമുള്ള ദണ്ഡുകൾ കൊണ്ട് മാലാഖമാരി അവരെ മർദ്ദിക്കുമല്ലോ. നരകത്തിലേക്കുള്ള പാതാളത്തിന്റെ പടുകുഴിയിലേക്കുള്ള കവാടങ്ങൾ തുറന്നു വെച്ച് അദാബിന്റെ തുടക്കം ആ ഖബറിൽ തന്നെ സംഭവിക്കുമല്ലോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. എന്നോടുൾപ്പെടെ എല്ലാവരോടും ഈ ഹദീസുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു. നമ്മുടെ ഒക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. നമ്മുടെ അഖീദ ഏറ്റവും ഉത്കൃഷ്ടമായ അഖീദയാണ്. നടപടി നന്നാക്കിയോ നമ്മൾ രക്ഷപ്പെടുകയാണ്. ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പത്തു കൊല്ലം നിഴലു പോലെ മുഹമ്മദ് മുസ്തഫ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്ന സയ്യിദുന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾ മക്കയിലുള്ളപ്പോ, നബിതങ്ങൾ മദീനയിലുള്ളപ്പോൾ, നബിതങ്ങൾ തമ്പുകളിൽ താമസിക്കുന്ന യാത്രാവേളകളിലും അവിടുത്തെ സുബ്ഹയുടെ സമയം ഞാൻ പറയട്ടെ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പത്തു കൊല്ലത്തോളം കൂടെ ഞാൻ ഉണ്ടായിരുന്നു. മാ ദറബനീ വമാ ഖഹറനീ, എന്നോട് കയർത്തിട്ടില്ല, ചൂടായിട്ടില്ല, എന്തിനങ്ങനെ ചെയ്യാത്തതടാ എന്ന് ചോദിച്ചിട്ടില്ല, എന്തിനിങ്ങനെ ചെയ്തടോ എന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല. പരസ്പരം അടുത്തറിഞ്ഞ് സ്നേഹിച്ച് ഇഴുകിച്ചേർന്ന രണ്ടു ജീവിതങ്ങൾ ഞാനും എന്റെ മൗലാ മുഹമ്മദ് മുസ്തഫ. പത്തു കൊല്ലത്തെ അനുഭവം എനിക്കറിയാം. മക്കയിലോ മദീനയിലോ യാത്രാവേളകളിലോ സുബ്ഹി നിസ്കരിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ പുറത്തേക്കിറങ്ങിയാൽ ഒരുപാട് വെള്ളത്തിന്റെ പാത്രങ്ങൾ ഉണ്ടാകും പുറത്ത്. മദീനയിലെ പെണ്ണുങ്ങൾ കൊണ്ടുവച്ചതാണ്. മുഅ്മിനത്തായ സ്വഹാബിമത്ത് സ്വഹാബിയ സ്ത്രീകളും കുട്ടികളും കൊണ്ടുവച്ചതാണ്. ആണുങ്ങൾ നിസ്കാരത്തിന്, പെണ്ണുങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങുന്ന സമയം നോക്കി പാത്രം കൊണ്ടുവച്ചിരിക്കുന്നു, വെള്ളം എത്തിച്ചിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മുഹമ്മദ് മുസ്തഫ ആ വെള്ളപാത്രങ്ങളിൽ ഓരോന്നും വിരലു വെച്ച് അവരെ അനുഗ്രഹിക്കുന്നു. സയ്യിദുന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറിയൊരു സങ്കടം. മദീനയിലെ മരങ്കോച്ചുന്ന തണുപ്പത്ത് ഐസ് കട്ട തന്നെ ചില സ്ത്രീകൾ കൊടുത്തു വിടുന്നു. അവരെത്ര ശ്രദ്ധിച്ചോ ഇല്ലയോ അതൊരു അബദ്ധം. പക്ഷേ നമുക്കത് കാണുമ്പോ വേദനയുണ്ടെങ്കിലും സത്യത്തിൽ അതും പ്രയാസമല്ല.
തീക്കട്ട പോലും പ്രയാസമല്ലാത്ത മുഹമ്മദ് മുസ്തഫ ഈ തണുപ്പിനെയും കൂസാത്ത വകവെക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി ഓരോ പാത്രം വെള്ളത്തിലും തന്റെ വിശുദ്ധമായ വിരലുകളിട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു വിടുന്നു ആ വെള്ളപാത്രങ്ങളാണ് മദീനയുടെ പ്രഭാതത്തെ ആദ്യത്തെ ശബ്ദങ്ങൾ ആ വെള്ളത്തിന്റെ പാത്രങ്ങളാണ് മക്കായിലെ സുപ്രഭാതങ്ങളുടെ ആദ്യത്തെ ശബ്ദങ്ങൾ അവിടുത്തെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ അല്ലോ ഇതെന്തോ പിന്തിരിപ്പനാണ് എന്തോ പച്ചക്കളവാണ് ഇത് ഇന്നത്തെ കാലത്തിന് ചേരൂല ഇത് ശരിയല്ല എന്ന് ചിന്തിച്ച കുറെ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ടായിരുന്നു വലിയ പത്രാസിന്റെ അടയാളമായി പലരും പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ കടന്നുപോയപ്പോ നമ്മുടെ സമുദായം വല്ലാതെ അനുഭവിച്ചു പോയിരുന്നു അവിടെ വലിയ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിന്റെ പേരാണ് മർക്കസ് ആ കൊടുങ്കാറ്റിന്റെ പേരാണ് അവിടുത്തെ ജീവിതത്തിൽ എന്താണ് പഠിപ്പിച്ചു തന്നത് സഹീഹുൽ ബുഖാരിയിലൂടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ ലോകത്തെ അത് പഠിപ്പിച്ചപ്പോൾ ഇസ്ലാം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാ പിന്നെ റദീന ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൻ വനബിയാ ഞങ്ങള് അത് സ്വീകരിച്ചു ഹജ്ജത്തുൽ വദാഇൽ ശഅർ വിതരണം ചെയ്ത സയ്യിദുനാ റസൂലുള്ളാഹി മിഅത്തു അൽഫിൻ ഔ യസീദു ഒന്നേകാല് ലക്ഷം സ്വഹാബത്ത് ക്യൂ നിന്ന് അത് കൈവശപ്പെടുത്തിയത് 60 ഇടങ്ങളിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തി സഹീഹുൽ ബുഖാരി അള്ളാഹുവിന്റെ ദീൻ ഏതാണ് റസൂലുള്ള പഠിപ്പിച്ച ദീൻ ഏതാണ് ആ ദീൻ അത് മനസ്സിലാക്കി സ്വീകരിക്കുക അപ്പുറത്ത് മറ്റു മതസ്ഥരുണ്ടോ അവരെന്തു കരുതി നമുക്കത് വിഷയമല്ല അപ്പുറത്ത് യുക്തിവാദികളുണ്ടോ അവരെന്തു ചിന്തിക്കും നമുക്കത് വിഷയമല്ല അപ്പുറത്ത് ഏതെങ്കിലും കുഫ്റോ കിബ്റോ എന്തെങ്കിലും നമ്മളെ പറ്റി വിചാരിച്ചു കളയുമോ അതുകൊണ്ട് ഞങ്ങളിതിന്റെ ഒന്നും ആളല്ല എന്ന് പറഞ്ഞു മാറിക്കളയാൻ നമ്മളില്ല പഠിപ്പിച്ചത് ജീവിതം മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് അതാണ് നമ്മുടെ ഈമാൻ 4000 കൊല്ലം മുമ്പ് ചലാകർമ്മം ചെയ്യാത്ത മുണ്ടൊടുക്കാത്തൊരു കുഞ്ഞിമോൻ സയ്യിദുന ഇസ്മായീൽ അലൈഹിസ്സലാം കാല് തട്ടിയ വെള്ളം സംസം എന്ന തീർത്ഥജലം ലോകത്തെല്ലാ മുഅ്മിനീങ്ങളും കൊണ്ടുപോകുന്നുണ്ട് 4000 കൊല്ലം കഴിഞ്ഞിട്ടും ബറക്കത്ത് കുറഞ്ഞിട്ടില്ല പുണ്യം കുറഞ്ഞിട്ടില്ല സവാബ് കുറഞ്ഞിട്ടില്ല തീർത്ഥം കുടിക്കാൻ വേണ്ടിയുള്ള യാത്ര തീർത്ഥാടനമാണ് എല്ലാ ഹാജിമാരും കൊണ്ടുവരികയാണ് കുടിക്കുകയാണ് ത്വആമു തുഅ്മിൻ അത് നല്ല വിഭവമാണ് ദവാഉ സുഖുമിൻ രോഗത്തിന് മരുന്നാണ് ലിമാ ശുരിബലഹു എന്തിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് കുടിച്ച് ദുആ ചെയ്താലും ഫലവത്താണ് മുഹമ്മദ് മുസ്തഫ ഇത് വിശ്വസിക്കുന്ന നമ്മള് സംസം കുടിക്കുന്ന നമ്മള് കൊണ്ടുപോകുന്ന നമ്മള് നമ്മക്ക് ഈമാൻ പഠിപ്പിക്കാൻ ഒരു യുക്തിവാദിയും വളർന്നിട്ടില്ല ഒരു കുഫറും ഒരു കിബറും ഇവിടെ എഡിറ്റ് ചെയ്ത് കാര്യം പറയാൻ യോഗ്യരല്ല റദീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ ദാഖ ഹലാവത്തുൽ ഈമാൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളും ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങളും ആ ഹദ്ദാദിൽ ഒക്കെ ഉള്ള ദിക്റുദാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മുദ്രാവാക്യം ഇതാണ് ഈ മുദ്രാവാക്യമുള്ളവൻ ദാഖ ഹലാവത്തുൽ ഈമാൻ
ഈമാന്റെ മധുരം നേടിയ ആളാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സക്കറാത്തിന്റെ നേരത്ത് ആ മധുരം ഞങ്ങൾക്ക് തരണേ പഠിച്ചവനെ, ഖബറിൽ ആ മധുരം നീ കാണിച്ചു തരണേ പഠിച്ചവനെ. അവിടെ നിന്നങ്ങോട്ട് എല്ലാ ചെക്ക് പോസ്റ്റുകളിലും എല്ലാ കടമ്പകളിലും ആ വലിയ മധുരം നീ ഞങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ദീനെന്താന്ന് പഠിക്കണം, എന്നിട്ടത് മനസ്സിലാക്കണം. അത് പറയാൻ മാസ്റ്റർമാരെ, ഡോക്ടർമാരെ, ചാനൽ റിപ്പോർട്ടർമാരെ ആരെയും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ആലിമീങ്ങളെ ബഹുമാനിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക. ആലിമീങ്ങൾ അവര് വളരെ ഉയർന്ന ഒരു കൂട്ടരാണ് എന്ന് തോന്നിപ്പോയടത്ത് നമ്മുടെ പരാജയം ആലിമിന് ബഹുമാനിച്ചപ്പോൾ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ നമ്മുടെ വിജയം. അതാണ് മർക്കസ് നമുക്ക് നൽകുന്ന സന്ദേശം. 40 കൊല്ലം കൊണ്ട് കാന്തപുരം ഉസ്താദ് അടയാളപ്പെടുത്തിയ ആദർശം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആ തണൽ അള്ളാഹു നീട്ടിത്തരട്ടെ. മർക്കസിന്റെ ക്യാമ്പസിലേക്ക് വരൂ. മുത്തഅല്ലിമീങ്ങള് മാത്രം 1400 എണ്ണത്തെ നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ കാണിച്ചു തരാം. ശരിയായ മുത്തഅല്ലിമിന്റെ ശിആറുള്ള മുത്തഅല്ലിമുകൾ പതിരാവരെ ഇബാറത്ത് റഖാഖത്ത് അതുമായി മല്ലടിച്ചുകൊണ്ടുള്ള മുത്തലഅ, അത് കഴിഞ്ഞൊരൽപ്പോ ഉറങ്ങിയാലും തഹജ്ജുദിന് എഴുന്നേറ്റ് സുബ്ഹിബാങ്കിന് പള്ളിയിലെത്തി ചേരുന്ന വലിയ ഒരാൾക്കൂട്ടം ആ മുത്തഅല്ലിമീങ്ങള്. 1000കണക്കിന് പേര് യതീം മക്കള്, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ, ബോർഡിംഗ് മദ്രസയിലെ വിദ്യാർത്ഥികൾ, റൈഹാൻ വാലിയിലെ, സൈതൂൻ വാലിയിലെ വിദ്യാർത്ഥികൾ, 1000കണക്കിന് പേര് ഒന്നിച്ച് اللهم اهدنا في من هديت وعافنا في من عافيت وتولنا في من توليت എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി സുബ്ഹിക്ക് ഖുനൂതോദി നിസ്കരിക്കുന്ന നിസ്കാരം 5000 പേരോ ഒരുപക്ഷെ അതിലപ്പുറം പേരോ ഒന്നിച്ചണി നിരക്കുന്ന ഒരു സുബ്ഹി ജമാഅത്ത്. ഭൂലോകത്ത് എവിടെ നമ്മൾ കാണും പട്ടിണിപ്പാവങ്ങളുടെ നാടായ നമ്മുടെ നാട്ടില് ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വിഭാഗമായ നമ്മളെ നാട്ടില് സർക്കാരിന്റെ ചില്ലിക്കാശ് കിട്ടാത്ത ഒരു ഉമ്മത്ത് കഴിഞ്ഞ 40 കൊല്ലമായി ഈ ബർക്കത്തിന്റെ നടുമുറ്റത്തായിരുന്നു െങ്കിൽ അല്ലാഹു ആ ദുആ വെറുതെയാക്കുമെന്ന് നമുക്ക് കരുതാമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും തറവാട്ടിൽ കയ്യും വെച്ച് ഉറങ്ങുമ്പോൾ കാലിനടിയിൽ ചുവപ്പ് മാറാത്ത കൊച്ചു കുഞ്ഞുകൾ ഉൾപ്പെടെ യതീമുകളും മുത്തഅല്ലിമീങ്ങളും അലിമീങ്ങളും അവർ നമുക്ക് വേണ്ടിയതാ നിസ്കാരത്തിന് ദുആ ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞു മുഴുവൻ പേരും ഒന്നിച്ച് ഖുർആൻ ഓതുന്നു. 20 മിനിറ്റും 25 മിനിറ്റും 1.5 മണിക്കൂറുമൊക്കെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ലാവണങ്ങളിലേക്ക് മടങ്ങി. കാന്തപുരം ഉസ്താദിന്റെ ബുഖാരി സബഖ് സുബ്ഹാനല്ലാഹ്, 300 പേര് 400 പേര് അണിനിരക്കുന്ന ഒരു ക്ലാസ്. അത് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ചെറിയ കുട്ടികൾ എന്ന് കരുതരുത്. പല ദർസുകളിലും 8 കൊല്ലം 9 കൊല്ലം ഓതി പഠിച്ച പണ്ഡിതരെന്നു തന്നെ പറയാവുന്ന പ്രൗഢമായ ഒരു സദസ്സ് ആ ഒരു വിദ്വൽ സദസ്സിന് മുമ്പിൽ വർഷത്തിലെ 360 ദിവസങ്ങളിലും 325 ദിവസങ്ങളിലും സഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുന്നു. ഇത്രയും വലിയൊരു ബുഖാരി സബഖ്, ഇത്രയും വലിയൊരു ദർസിന്റെ മജ്ലിസ് വിദ്യാരാജ്യത്ത് അറിയില്ല. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തുണ്ട്, അത് കൊല്ലത്തിലാകെ 5 ദിവസവും 6 ദിവസവും 10 ദിവസവുമേ ഉള്ളൂ. വർഷത്തിലെ എല്ലാ ദിവസവും ഇതുപോലെ ഒരു മജ്ലിസ് കാണാൻ നമ്മൾ ചോദിക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തോട് തന്നെ ചോദിച്ചാലും കാണാൻ സാധിക്കില്ല അത്രയും വലിയൊരു മജ്ലിസ് പടച്ച തമ്പുരാനെ. മഹത്തായ മർക്കസ് പ്രഭാതത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ അത്ഭുതങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വായിക്കാനുള്ളതാ.
ഉസ്താദിന് റെസ്റ്റ് 2 മിനിറ്റ്. ഓട്ടോറിക്ഷ KA 21A 63 54, അത് നമ്മുടെ ഹൈവ റോട്ടില് വാഹനം പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്, അത് മാറ്റണം. ഓമിനി KA 03MA 0047, ആ ഓമനിയും ആടുന്ന് മാറ്റേണ്ടതാണ്. ഓമിനി KA 21N 1254, ഈ നമ്പറിന്റെ ഓമിനി മാറ്റിയിട്ട് ഹൈവേക്കില് ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്, പോലീസ് വന്നാൽ അത് നമുക്ക് വിഷമമാണ്. കാറ് KA 21M 7067, KA 21N 8962, ഈ നമ്പറിന്റെ വാഹനം മാറ്റിവെക്കേണ്ടതാണ്. ധാരാളം വാഹനങ്ങൾ ഹൈവേയിൽ കടന്നു പോകുന്നത് കൊണ്ട് അവിടെ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് അറിയിച്ചതനുസരിച്ച് എത്രയും പെട്ടെന്ന് മാറ്റി സഹകരിക്കേണ്ടതാണ്. പ്രസംഗം വീണ്ടും തുടരുന്നു. ആ മഹത്തായ മർക്കസ് നമ്മെ വിളിക്കുകയാണ്, എല്ലാവരും വരണം. ജനുവരി മാസം ആദ്യ വാരം ആഗോള പ്രശസ്തരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഭരണസാരഥികൾ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഭൂലോകത്തെ ഉത്ഭുത നേതൃത്വങ്ങൾ കേരളത്തിൽ എത്തിച്ചേരും, നമ്മുടെ നാടുകളിൽ വന്നു ചേരും. 10,000 ആലിമീങ്ങളും ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും ഒരേ മനസ്സ്, ഒരേ ദുആ. ഭൂതലത്തിൽ മറ്റെവിടെയും കാണാത്ത അത്ഭുത കാഴ്ചകളാണ് കാണാനുള്ളത്. 1000 ആലിമീങ്ങൾ പഠനം പൂർത്തിയാക്കി ഉന്നത ശീർഷരായ ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ, ആലിമീങ്ങളുടെ പൊരുത്തം വാങ്ങി ദീനന്റെ ഹിദ്മത്തിന് ഇറങ്ങി തിരിക്കുന്ന കാഴ്ച ഭൂലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത കാഴ്ചയാണ്. ഹാഫിളുകൾ 100 പേരെങ്കിലും ചുരുങ്ങി വിശുദ്ധ ഖുർആൻ വള്ളിപുള്ളി വിസർഗങ്ങളും അറിപ്പോകാതെ കാണാതെ പഠിച്ചിട്ടുള്ള യുവപ്രതിഭകൾ, 1000 ഹാഫിളുകളെ സമ്മാനിച്ച മർക്കസ്, ഇത്തവണ 40th വാർഷികത്തിൽ 100-ലേറെ ഹാഫിളുകളെ പൊരുത്തത്തോടെ സമൂഹമധ്യേ പറഞ്ഞു വിടുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോട് ഖൽബിൽ സ്നേഹമുള്ള, ദീനിനോട് സ്നേഹമുള്ള മുഴുവൻ കണ്ണുകളും സന്തോഷം കൊണ്ട് കുളിർമ കൊള്ളുകയാണ്. കരളിൽ കുളിര് കോരിയിട്ട അനുഭവം വേറെ എവിടെ നമ്മൾ കാണും? ഇബത്തില്ല, നമീമത്തില്ല, ഫിത്നയില്ല, ഫുജൂറില്ല, കൊലവിളിയില്ല, വഴക്ക് പറയുന്നില്ല. ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ദുആയാണ്, സദാത്തുക്കളുടെ നേതൃത്വത്തിൽ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെ വിലപ്പെട്ട മണിക്കൂറുകളാണ്. അവലിയ സമ്മേളനത്തിന് എത്തിച്ചേരാൻ മുഴുവൻ സഹോദരങ്ങളെയും വിനയത്തോടെ ക്ഷണിക്കുന്നു. മർക്കസിന്റെ സമ്മേളനത്തിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തുള്ള ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുവൈത്തിലെ സദ്ദാം ഹുസൈനെ ഇടിച്ചമർത്തിയ ഒരു കാലം കണക്ക് ചോദിക്കാൻ എന്ന രൂപത്തിൽ കടന്നു വന്ന അമേരിക്ക മുസ്ലിം ലോകത്തെ മുഴുവനും ചവിട്ടി മതിച്ച കാലം, ഇറാഖ് തോറ്റു തൊപ്പിയിട്ട് പോയിട്ടും പിന്നെയും മാസങ്ങളോളം അകാരണമായി അമേരിക്ക യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭം, അത്തായ മർക്കസിന്റെ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ പരിസമാപ്തി ദിവസം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങളുപ്പാപ്പ 50 ഹജ്ജുകൾ ചെയ്തിട്ടുള്ള ഭൂതലത്തിലെ ഏറ്റവും പുണ്യാത്മാവായ സയ്യിദ് കുടുംബത്തിലെ ഉന്നതനായ ആലിം സാരഥി, അവിടുത്തെ വർക്കത്തുണ്ടല്ലോ ഇമ്മളെ നന്നാക്കി തരട്ടെ, താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ അധ്യക്ഷ പ്രസംഗമോ നൂറുൽ ഉലമ MA ഉസ്താദ് അവർകളുടെ ഉദ്ഘാടന പ്രസംഗമോ, സമ്മേളനത്തിൽ മുഖ്യ അജണ്ടകൾ അതാണ്. 100-ാം ക്ലാസ് രാഷ്ട്രീയക്കാര് ചറപറ തോന്നിയാസം പറയുന്ന സമ്മേളനം അതല്ല നമ്മുടേത് എന്ന് നമുക്കറിയാം. ആ സമ്മേളനം കണ്ടു കഴിഞ്ഞ പിറ്റേ ദിവസം പത്രത്തിൽ തങ്ങളുടെ പ്രസ്താവനയും MA ഉസ്താദിന്റെ ആഹ്വാനവും ഒക്കെയാണ് പത്രത്തിൽ കാര്യമായി വരാനുള്ളതെങ്കിൽ, ഞായറാഴ്ച മർക്കസിന്റെ പൊതുസമ്മേളനം, തിങ്കളാഴ്ച പത്രങ്ങളിൽ മർക്കസിന്റെ സമ്മേളനം തെരഞ്ഞിട്ട് കാണുന്നില്ല. നോക്കിയപ്പോ കണ്ടു 3-ാം പേജിലോ ഒരു മൂലയിൽ മർക്കസിന്റെ സമ്മേളനം ഒതുങ്ങിപ്പോയി.
പിന്നെന്താണ് പത്രത്തിന്റെ ഒന്നാമത്തെ പേജിലുള്ളത്? മറ്റു പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗൾഫ് യുദ്ധം അവസാനിച്ചു. അതാണ് വലിയ ആണ്, തീർച്ചയായും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കുന്നു. ആ വേദിയിൽ സനദ്ദാന പ്രസംഗം നടത്തുന്ന ശൈഖുന കാന്തപുരം അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ തുഫിഇ നാറൽ ഹർബ്, അല്ലാഹുമ്മ തുഫിഇ നാറൽ ഹർബ്. യുദ്ധത്തിന്റെ കെടുതികൾ, യുദ്ധമെന്ന വലിയ കാട്ടുതീ, ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഇറാഖ് എന്ന നാടിനെ മുഴുവനും ഇടിച്ചു പിടിഞ്ഞ് നീരെടുക്കുകയാണ്, ചണ്ടിയായി ചവച്ചു തുപ്പുകയാണ്. ആ കെടുതികൾ നീ അവസാനിപ്പിക്കണം. ഉസ്താദ് അവരുടെ ദുആ, ആയിരക്കണക്കിന് യതീമുകള് ആമീൻ പറയുകയാണ്, പതിനായിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ആമീൻ പറയാണ്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ പാതിരാവിനെ നേരത്ത് ആ മജ്‌ലിസിൽ ആമീൻ പറഞ്ഞപ്പോൾ ഒരു ചകോടിയും ഇല്ല. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് ചേർന്നിട്ടില്ല, വൈറ്റ് ഹൗസിന് കൂടിക്കാഴ്ചകൾ ഒന്നും നടന്നിട്ടില്ല, യു എൻ പ്രത്യേകമായി ഇടപെട്ട എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം പുലർച്ചെ ലോകം കേൾക്കുന്ന വലിയ സന്ദേശം, 1992 ഗൾഫ് യുദ്ധം അവസാനിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരുമിച്ച് കൂടിയപ്പോൾ പടച്ചവൻ വല്ലാത്ത ഇജാബത്ത് തന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർക്കുന്നു, 2006 ഇസ്രയേല് പലസ്തീനികളെ കൊന്നു തീർക്കുകയാണ്. ഒരു പലസ്തീനി പെൺകുട്ടി ഓടിപ്പോകുന്നു, പിടിച്ചുവെച്ച ഒരു ഇസ്രയേൽ സൈനികൻ ജീവനുള്ള മനുഷ്യക്കുട്ടിയെ പട്ടിയെ കൊണ്ട് തിന്നു തീറ്റിച്ചു തീർക്കുന്നു. പെൺകുട്ടിയുടെ ഉടല് വേറെ, കുടല് വേറെ, തല വേറെ, ശരീരം വേറെ, പീസി പീസായി പന്നി അല്ല നായ അടിച്ച് തിന്നുന്നത് തുറന്നുവെച്ച ക്യാമറ കണ്ണുകളിലൂടെ ലോകം മുഴുവനും കാണുന്നു. എന്നിട്ടും ഇസ്രയേലിന്റെ തമ്മാടിത്തത്തെ അമേരിക്ക അപലപിക്കുന്നില്ല, ബ്രിട്ടൻ പ്രതിഷേധിക്കുന്നില്ല, ഇന്ത്യ എന്തെങ്കിലുമൊന്നും മിണ്ടണ്ടേ, മിണ്ടുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ബാംഗ്ലൂരിലെ വന്ന് ഒരു സൈനികൻ മരിച്ചയിടത്ത് സൈനികന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. ആ നേരത്ത് സൈനികന്റെ പിതാവ് കേരള മുഖ്യമന്ത്രിയോട് കയർത്തു എന്നോ, മുഖ്യമന്ത്രിയോട് നായ എന്നോ മറ്റോ ഒക്കെ പ്രയോഗിച്ചു എന്നോ, മുഖ്യമന്ത്രി തിരിച്ചെന്തോ ഗൗരവത്തിൽ പറഞ്ഞു എന്നോ, ഇതൊക്കെ ആയിരുന്നു പത്രത്തിൽ കേരളത്തിലൊക്കെ ഉള്ള ചർച്ച. നമ്മുടെ നാടുകളിൽ പത്രങ്ങളും ചാനലുകളും അതൊന്നാകെ വീഴ്പലക്കിക്കൊണ്ടിരുന്നൊരു നേരം, ജീവനുള്ള പച്ച മനുഷ്യ കുട്ടിയെ, പാവം കുട്ടിയെ, മുസ്ലിം പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ ഒരു സൈനികൻ പിടിച്ചുവെച്ച് പട്ടിയെ കൊണ്ട് തീറ്റിക്കുന്ന കാഴ്ച ലോകം മുഴുവനും കണ്ടു നിന്നിട്ട് ഒരാൾക്കും പ്രതിഷേധം തോന്നിയില്ല. ആ പെൺകുട്ടി ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, മുസ്ലിമായി പോയി. ഒരു ഭാഗത്ത് പലസ്തീനി, അപ്പുറത്ത് ശവം തീനി, പട്ടി അല്ല ജീവനോടെ മനുഷ്യരെ തിന്നുന്ന കാഴ്ച. ഇത് ജനുവരി 6. ഇതുപോലെ ജനുവരി 7, 8, 9, 10, 11, 12, 13, 14, 15 ഒക്കെ അങ്ങനെ കടന്നു പോവാണ്. മർക്കസിന്റെ സമ്മേളനം ജനുവരി 16 മത്തായ വെള്ളിയാഴ്ചയുടെ ആ ഒരു മജ്‌ലിസ് മർക്കസിൽ നടന്നപ്പോൾ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ആയിരക്കണക്കിന് അലിമീങ്ങള്, അരിമീങ്ങള്, സ്വാലിഹീങ്ങള്, മുഅ്മിനീങ്ങൾ, മക്കൾ വേദിയിലുള്ളതാരാണ്? മക്കയിലെ, മദീനയിലെ, കുവൈത്തിലെ, ഇറാഖിലെ, ഇറാനിലെ, സിറിയയിലെ, ജോർദാനിലെ, സുഡാനിലെ, ഹിജാസിലെ, മിസ്റിലെ അലിമീങ്ങളാണ്, സയ്യിദുമാരാണ്. ആ സയ്യിദുമാര് ദുആ ചെയ്തു, കാന്തപുര ഉസ്താദ് ദുആ ചെയ്യുന്നു, കരഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞു. കാന്തപുര ഉസ്താദിന്റെ പ്രസംഗം തീർന്നിട്ട് പിന്നെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം തുടങ്ങുകയാണ്. പേരോട് ഉസ്താദിന്റെ പ്രസംഗം തീരുമ്പോ രാത്രി 1:30. ആ 1:30 ആകുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിവരങ്ങൾ എത്തി തുടങ്ങി, വാർത്തകൾ വന്നു തുടങ്ങി, യുദ്ധം അവസാനിച്ചിരിക്കുന്നു.
ആംബുലൻസുകൾ അങ്ങുമിങ്ങും ഓടുന്നു, മുറിവേറ്റവരൊക്കെ ആശുപത്രികളിൽ എത്തിക്കുന്നു, അവിടവിടങ്ങളിൽ വെള്ളപ്പതാക പൊങ്ങിക്കാണുന്നു. ഉച്ചകോടി അട്ടപ്പാതിരക്ക് ഇല്ല ഇല്ല, ആരും കൂടിയിട്ടില്ല. പ്രത്യേക ആലോചനയും ചർച്ചയും തീരുമാനവും ഉണ്ടായിട്ടില്ല. പാവം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഈ വലിയ മജ്‌ലിസിൽ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി പൊട്ടി പൊട്ടി കരഞ്ഞു ചെയ്തപ്പോൾ ആ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഇജാബത്ത് കാണിച്ചു തന്ന റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സലാമത്ത് ബദരീങ്ങളാണ്, നമ്മുടെ സലാമത്ത് തവസ്സുലാണ്, നമ്മുടെ സലാമത്ത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ മക്കളും അവിടുത്തെ മജ്‌ലിസും അവിടുത്തെ മദദും അവിടുത്തെ ബറക്കത്തുമാണ്. അങ്ങനെ ഇജാബത്തിന്റെ മജ്‌ലിസ്ഷയമുള്ള കാഴ്ചകൾ, ഭൂലോകത്തെവിടെയും സമാനതയില്ലാത്ത സംഭവ വികാസങ്ങൾ. ആലിമീങ്ങളെ സ്നേഹിക്കണേ, മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും സുറുജു ദുനിയാ ومصابيح الاخرة ഇഹ ലോകത്തെ വെളിച്ചമാടങ്ങൾ അവരാണ്. പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് വെളിച്ചം കാണിക്കുന്ന ദീപസ്തംഭങ്ങൾ അവരാണ്. ഗീബത്ത് പറയരുതേ, വേട്ടയാടരുതേ, നുണ പറയരുതേ, കളിയാക്കരുതേ. അവരുടെ പച്ചമാംസം കൊത്തി വലിച്ചാൽ സുമ്മുൻ കാത്തിലാണ് കൊല്ലുന്ന വിഷം. ആഖിബത്ത് ചീഞ്ഞുപോകും, ചത്തുപലച്ചുപോകും, പിന്നെ രക്ഷപ്പെടാനാവില്ല. ഖസിറ ദുനിയാ വൽ ആഖിറ, ഇതിലും വലിയ പരാജയം ഇല്ല. ആ പരാജയം വരാതെ അല്ലാഹുവിനെ പേടിയുള്ള മുഴുവൻ ആളുകളും തടികാക്കണേ, ഈമാൻ സലാമത്താക്കണേ എന്ന് സാന്ദർഭികമായി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു, സൂചിപ്പിക്കുന്നു. മഹാന്മാരായ ആലിമീങ്ങളും ഷംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാര് മരിച്ചുപോയി, ഉസ്താദുൽ അസാത്തീദ് ഒക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര് മരിച്ചുപോയി, ഭൂതലം മുഴുവനും ഇൽമാൻ കൊണ്ട് ഈമാൻ കൊണ്ട് നിറച്ച വലിയ വലിയ ആലിമീങ്ങൾ കടന്നുപോയി. മുഅ്മിനീങ്ങളെ, 50 ഹജ്ജ് ചെയ്ത താജുൽ ഉലമ, 500 ഉംറകൾ നിറഞ്ഞു നിന്നൊരു ജീവിതം മഹാനായ താജുൽ ഉലമ, 22 തരീഖത്ത് പ്രസ്ഥാനങ്ങളുടെ ശൈഖായി, ഭൂതലത്തില് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും ആയിരക്കണക്കിന് അറബ് സഹോദരങ്ങൾക്കും ശൈഖായിരുന്ന താജുൽ ഉലമ വിട പറഞ്ഞുപോയി. അവശേഷിക്കുന്ന കുറച്ച് ആലിമീങ്ങളുണ്ട്. നമ്മളാരും വട്ടയാടരുത്, ചീത്ത പറയരുത്, ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. അതുകൊണ്ട് അരക്കാശിന്റെ ലാഭവും ഒരാൾക്കും കിട്ടാനില്ല. വലിയ ആലിമീങ്ങളെ പേര് പറഞ്ഞിട്ട് അവര് കള്ളുകുടിയന്മാരാണ് എന്ന് ഇവിടെ ആരെങ്കിലും ക്ലാസ് എടുത്താൽ, അവര് പെണ്ണുപിടിയന്മാരാണ് എന്ന് ഇവിടെ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ, അത് കേൾക്കുന്ന സാധാരണ ആളുകള് ചെറുപ്പക്കാര് കള്ളു കുടിക്കണം എന്നാണോ വേണ്ട എന്നാണോ തീരുമാനിക്കുക, വ്യഭിചരിക്കണം എന്നാണോ പാടില്ല എന്നാണോ അവര് തീരുമാനിക്കുക, ഒന്നാലോചിച്ചു നോക്ക്. ഇമ്മാതിരി തോന്നിവാസമൊന്നും ആരും വിളിച്ചു കൂവുകയോ പ്രസംഗിക്കുകയോ ചെയ്യരുത്. കോടികളുടെ വഖഫ് സ്വത്തുക്കളുള്ള പല സ്ഥാപനങ്ങളും ഇൽമിന്റെ വഴിയിൽ അവർക്കതിന് കഴിയുന്നില്ല, അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഏതോ നാട്ടിൽ ഒരു പ്രഭാഷകനെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ അതിനുവേണ്ടി അങ്ങ് പൊടി പൊടിച്ച്, ഇത് വലിയ ദീനി പ്രവർത്തനമാണ് എന്ന് തൽക്കാലം സമാധാനിച്ച് ആ വന്ന ആളുകൾ തട്ടത്തിന്റെ മറയത്ത് പലപ്പോഴും ഈബത്ത് പറയാണ്, എട്ടും പൊട്ടും തിരിയാത്ത മദ്രസ കുട്ടികളോട് പ്രയോ നുണ പറയാണ്, വാഴ്ന്നു കേൾക്കാൻ വന്ന ഉമ്മമാരോട് അലിമീങ്ങളെ ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് തൊണ്ട കീറുകയാണ്.
ഇമാതിരി നഷ്ടം നമ്മുടെ ഉമ്മത്തിന് വരുന്നത് നല്ലതാണോ അല്ലേ? അല്ലാഹു തന്ന തലച്ചോറുകൊണ്ട് എല്ലാവരും ഒന്ന് ആലോചിച്ച് അമ്മാതിരി ഒച്ചപ്പാടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, നമ്മുടെ കുഞ്ഞുമക്കള് രക്ഷപ്പെടണം, നമ്മുടെ ഉമ്മമാര് രക്ഷപ്പെടണം. നമുക്ക് റസൂലുള്ളാഹിന്റെ മക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആ മഹബ്ബത്തിന്റെ വഴിയിൽ നമുക്ക് അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടണം. അതിനെല്ലാവരും മനസ്സുവെക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സിറാത്തു പാലത്തിന്റെ പരിസരത്ത് ഒരു ആലിം അങ്ങോട്ട് വന്നപ്പോ അല്ല പറഞ്ഞു, നീ കേറി പോകണ്ട, നിൽക്കവിടെ. ആലിം സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോ ഒരു സാധാരണക്കാരൻ സിറാത്തു പാലം കടന്ന് രക്ഷപ്പെട്ടു സ്വർഗത്തിലെത്തിപ്പോയി. ആലിമിന് വലിയ സങ്കടം. പടച്ചോനെ, ഞാൻ വഅദു പറഞ്ഞു കേട്ടിട്ട് നിസ്കാരം തുടങ്ങിയ ആളാണ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആൻ ഓതിയ ആളാണ്, അവനെ നീ അയാളെ നീ സിറാത്തു പാലത്തിലെ വളരെ പെട്ടെന്ന് കടത്തിവിട്ട് രക്ഷപ്പെടുത്തി, എന്നെ നീ പിടിച്ചു വെച്ചല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് ആലിമ നെഞ്ചുരുകുമ്പോ തളരുമ്പോ അല്ല പറഞ്ഞു, തളരല്ല, ഭയപ്പെടല്ല, നീ എന്റെ ആളാണ്, സലാമത്തിന്റെ ആളാണ്, ഞാൻ തടഞ്ഞു വെച്ചത് നിങ്ങൾ ഒറ്റക്ക് പോകണ്ടെന്ന് പറയാനാണ്. നിങ്ങളെ ഇൽമിന്റെ ഹിദായത്തിന്റെ ദീനിന്റെ വഴിയിൽ പ്രേരിപ്പിച്ച സഹായിച്ച ഒരു 70 ആളെയും കൊണ്ടുപോയിക്കോ എന്ന് ആലിമിനോട് അല്ലാഹു പറയുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ്. ആയിരക്കണക്കിന് അലിമീങ്ങളെ വളർത്തി 10,000 അലിമുകളെ കൊണ്ട് കേരളം നിറച്ച, ഈ പ്രദേശങ്ങളിലൊക്കെ അതിന്റെ വെളിച്ചം നിറച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഇനിയും ഒരുപാട് കാലം ആ വഴിയിൽ തുടരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യതീം മക്കളെ പഠിപ്പിച്ചു, അവർക്ക് മതഭൌതിക സമന്വിത സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി, അവരെ അറബ് ലോകത്തും മറ്റു രാജ്യങ്ങളിലും എത്തിച്ചെത്തിച്ച് അവർക്ക് പ്രതിമാസം 80,000, 90,000, 100,000+ രൂപ വരെ നമ്മുടെ നാടുകളിലേക്ക് ഉമ്മമാരുടെ കൈകളിലേക്ക്, വിധവകളായ ഉമ്മമാരുടെ കൈകളിലേക്ക്, യതീമുകളായ സ്വന്തം സഹോദരങ്ങളുടെ കൈകളിലേക്ക് പ്രതിമാസം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അബുദാബിയിലെ തൊഴിൽ മണ്ഡലങ്ങളിൽ വിദേശ രാജ്യത്തെ മുഴുവൻ മരുഭൂമിയുടെ പെട്രോൾ പമ്പുകളിലും 5,000+ ചെറുപ്പക്കാരെ കഴിഞ്ഞ 30 കൊല്ലമായി വിന്യസിച്ച് തുല്യതയില്ലാത്ത മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത രാജ്യത്ത് ഒരു ഭരണാധികാരിക്കോ മറ്റോ ഇന്നുവരെ സാധിച്ചിട്ടില്ല ആ സേവനങ്ങൾ ചെയ്തു വെച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരു കാടപ്പക്ഷിയുടെ കൂട് വളരെ ചെറുതാണ്, അത്ര ചെറുതാണെങ്കിലും റബ്ബിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അത് വലിയ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ 4,000 പള്ളികൾ കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഉണ്ടാക്കി വെച്ച ശൈഖുനാ കന്തപുര മുസ്താദ് ആരോ ഉണ്ടാക്കിയ പള്ളിക്ക് അവസാന നിമിഷം ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന പരിപാടിയല്ല. സ്ഥലം കച്ചവടം ചെയ്യാൻ, തറ കീറാൻ, കേസ് തീർക്കാൻ, ചൊറ മാറ്റാൻ, പഞ്ചായത്തിന്റെ സമ്മതം നേടാൻ, പള്ളിയിൽ പായ വിരിക്കാൻ, ഫാൻ സംഘടിപ്പിക്കാൻ, കരണ്ട് എത്തിച്ചു കൊണ്ടുവരാൻ, ഇമാമിനെ നിശ്ചയിക്കാൻ, ആ ഇമാമിന്റെ മുറിയിൽ കട്ടില് വേണം, ബെഡ് വേണം, അത് വാങ്ങിക്കൊടുക്കാൻ, അവിടെ മുദരിസ് വേണം, ദർസ് വേണം, മദ്രസ വേണം, അവർക്ക് ശമ്പളം കൊടുക്കാൻ, അവർക്ക് 3 നേരം ആഹാരം വേണം, അത് സംവിധാനിക്കാൻ, അതിനുവേണ്ടി ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ വന്നെത്തിച്ചേർന്ന് ജീവിതത്തിന്റെ സിംഹഭാഗവും ആ ഒരു സേവനത്തിന്റെ വഴിയിൽ വിനിയോഗിച്ച
ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ നമുക്ക് കാണാം ആ പള്ളി മംഗലാപുരത്തിന്റെ കണ്ണായ ഇടങ്ങളിൽ മൈസൂരിലെ ബാംഗ്ലൂരിലെ വിജയവാഡയിലെ കേരളത്തിന്റെ അനേകായിരം ഗ്രാമങ്ങളിൽ നമുക്കത് കാണാം. ഡൽഹിയിൽ തലസ്ഥാന നഗരിയിൽ ഔറംഗസീബ് ആലംഗീർ ചക്രവർത്തി മരിച്ചു പിരിഞ്ഞു പോയിട്ട് 500 കൊല്ലം കഴിയുന്നു. അതിനിടയിൽ ആ മഹാനും ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിക്കൊടുത്ത കെട്ടിടങ്ങൾക്കപ്പുറം തലസ്ഥാന നഗരിയിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും ഒന്നും നിർമ്മിക്കാതെ കഴിഞ്ഞുപോയ കഴിഞ്ഞ 500 ഇടവേളക്ക് ശേഷം ഡൽഹിയിലെ പാർലമെന്റിന്റെ മന്ദിരത്തിന്റെ തന്നെ ചുറ്റുപാടുകളിലും ഡൽഹി വിശാലമായ മെട്രോപോളിറ്റൻ സിറ്റിയിലും 25 മസ്ജിദ് നിർമ്മിച്ച് മദ്രസകൾ നിർമ്മിച്ച് ഡിസ്പെൻസറികൾ സ്ഥാപിച്ച് ശുദ്ധജല പദ്ധതികൾ സ്ഥാപിച്ച് അക്ഷരക്കൂടങ്ങൾ സ്ഥാപിച്ച് കുഞ്ഞുങ്ങൾക്ക് മദ്രസകളും പള്ളികളും നിർമ്മാക്കി കൊടുത്ത എം പി അല്ലാത്ത മന്ത്രിയല്ലാത്ത എം എൽ എ അല്ലാത്ത എം എൽ സി അല്ലാത്ത പഞ്ചായത്ത് മെമ്പറല്ലാത്ത രാഷ്ട്രീയക്കാരനല്ലാത്ത ഡൽഹിക്കാരനല്ലാത്ത ഒരാൾ മലബാർ നൊന്തുപറ്റൊരു ആലിമാണ് ഷെയ്ഖ് സാഹബ് ഖിബ്ല ഷെയ്ഖ് അബൂബക്കർ സാഹബ് അഹമ്മദ് മദ്ദലില്ലഹുൽ ആലിയ. ഡൽഹിയിലെ മുസ്ലിമീങ്ങൾ പറയുന്ന ആ വലിയ മനുഷ്യൻ നിങ്ങൾ ഈ അഹമ്മദിനോട് ചോദിച്ചാലും സി എം ഇബ്രാഹിമിനോട് ചോദിച്ചാലും ലാലു പ്രസാദ് യാദവിനോട് ചോദിച്ചാലും മുഫ്തി മുഹമ്മദ് സയ്യിദിനോട് ചോദിച്ചാലും അരവിന്ദ് കെജ്രിവാളിനോട് ചോദിച്ചാലും മമതാ ബാനർജിയോട് ചോദിച്ചാലും സുഷമ സ്വരാജിനോട് ചോദിച്ചാലും മുഖ്താർ അബ്ബാസ് നദ്‌വിയോട് ചോദിച്ചാലും വി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചാലും എല്ലാവർക്കും മറുപടി പറയാൻ കഴിയുന്നു ഷെയ്ഖ് സാഹബ് ഹേ വോ ഹി അകേലെ ഏക ആദ്മി ഹേ ഇത്നെ ദേർ ഇൻകെ അലാവാ കിസീ ന കിസീ ഹുവാ ഇതുവരെ ആരുണ്ടായിരുന്നില്ല. അവിടെ അവർക്ക് ഇത് മുഴുവനും ഉണ്ടാക്കി കൊടുത്തത് ആ മഹാനാണെങ്കിൽ ഖുർആൻ കാണാത്ത ഹരിയാനയിലെ ആയിരക്കണക്കിന് പേർക്ക് നിസ്കാരം എന്തെന്നറിഞ്ഞുകൂടാത്ത ഒറീസയിലെ 10,000 ജീവിതത്തിൽ ഇന്നു വരെ 70 കൊല്ലം 80 കൊല്ലം മാംസാഹാരം കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഉദഹയ്യത്തിന്റെ രുചി അറിഞ്ഞു കൊടുക്കാൻ അവസരം കൊടുത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് 80 വയസ്സായിട്ടും ചേലാകർമ്മം ചെയ്യാത്ത മനുഷ്യർ അവർക്കതിന് ക്യാമ്പുകൾ സംവിധാനിച്ച് ആസാമിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ലക്ഷങ്ങളാണ്. അരിയില്ല, കിരിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഉടുതുണിയില്ല, അക്ഷരാഭ്യാസമില്ല, പള്ളിയില്ല, പള്ളിക്കൂടമില്ല, ഒന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഒന്നിച്ചു ജീവിക്കുന്ന ആണും പെണ്ണും റഹ്മാനായ റബ്ബേ ആ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ഒരു ആലിം അതേ ആസാമിലെ മന്ത്രിമാരെ പോയി കണ്ട് 4 മന്ത്രിമാരെ കൂടെ കൂട്ടി അവരെയും കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കടന്നു ചെന്ന് ഈ പാവങ്ങളെ കുടിയിറക്കിയതിന് ഉത്തരവാദി ആരാ? അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളുടെ നടപടി തെറ്റാണ്. അവർക്ക് ആഹാരം കൊടുക്കണം, അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് അവരോട് പറയാൻ ധൈര്യം കാണിച്ച ഈ മന്ത്രിമാർ നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് ഒന്നും തരാൻ കഴിയില്ലെങ്കിൽ അല്ലാഹുവിനെ വിചാരിച്ച് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ എനിക്കു കഴിയും. എന്റെ കുട്ടികളെ ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ്. അവര് നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കി തരും. അവര് നിങ്ങൾക്ക് തല്ലുകൂടാതെ അന്നം പങ്കുവെക്കാൻ അവര് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാക്കി തരും. അവർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞ് ആ അഭയാർത്ഥി ക്യാമ്പുകളിലും സമാധാന ദൂതുമായി പാഞ്ഞു ചെന്ന ഒരേ ഒരു ആലിമ ഇന്ത്യ രാജ്യത്ത് ഉണ്ടെങ്കിൽ അത് മഹാനായ സി എം വലിയുള്ളാന്റെ ദത്തുപുത്രനും അവേലത്ത് തങ്ങളുടെ ഓമന പുത്രൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഹമാരാ ആദത് നഹീ റോസേ ഹംകോ
الحمد لله مسلمان സാധിക്കുന്നില്ലല്ലോ പഠിച്ചവനെ നിസ്കാരം അല്ലോ അത് നമുക്ക് ശീലമില്ലല്ലോ എന്തൊക്കെ പറയുന്ന കുറെ പാവങ്ങൾ നമാസ് ഹമാര ആദത്ത് നഹീ റോസെ ഹംകോ സ്വാഗത് നഹീ അൽഹംദുലില്ലാ മുസൽമാൻ ഹൂ എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്നു ഇസ്ലാമുമായുള്ള ബന്ധം അവർക്ക് ബഹുത് ലംബേ ലംബേ ടോപ്പി ഹേ ഔർ ഹി ബഹുത് ബഹുത് ലംബേ താടി ഇന്ന് വരെ ഖുർആൻ കാണാത്ത ഒരൊറ്റ വഖ്തും നിസ്കരിച്ച് നോക്കിയിട്ടില്ലാത്ത അറിഞ്ഞുകൂടാത്ത പാവം മനുഷ്യരെ കേരളത്തിൽ കൊണ്ടുവന്നു പഠിപ്പിച്ചു ആ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതാതിടങ്ങളിൽ അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ 60 വയസ്സും 70 വയസ്സും പിന്നിട്ടിട്ട് ചേലാകർമ്മം എന്താണെന്ന് അറിഞ്ഞു കൂടാതെ കേട്ട് കേൾവി പിടിച്ചു വെച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു വിടുമ്പോ നിങ്ങൾക്ക് 2 ജോടി ഭക്ഷണം 2 ജോടി വസ്ത്രം തരും എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരങ്ങളെ ആദ്യം ബോധവൽക്കരിച്ച് അങ്ങനെ ഹിതാൻ ചെയ്യുന്ന ചേലാകർമ്മം ചെയ്യുന്ന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അൽഹംദുലില്ലാ ആ സഹോദരങ്ങളൊക്കെ ബഹുത് ബഹുത് ഖുഷി ഹേ ഔർ ഇൻകെ ബിബി ലോക് ഭേ വോ ലോക് ഭീ ബഹുത് 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 ഖുഷി ഹേ ഐസേ സമജ്തേ ഹേ അൽഹംദുലില്ലാ ചേലാകർമ്മം ചെയ്തപ്പോ അവരുടെ ഭാര്യമാർക്കും കുടുംബത്തിനൊക്കെ സന്തോഷം എന്താണ് തമ്പുരാനെ നമ്മളെ നാട്ടിന്റെ ഇരുട്ട് ഇതൊന്നും മാറിക്കിട്ടണ്ടേ അതിന് പരിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് അതിന് പരിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട വേരോട് ഉസ്താദ് അതിന് പരിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ വലിയ മഹത്തുക്കളെ നമുക്ക് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും അവേലത്തു തങ്ങളും സി എം വലിയുല്ലാഹിയും മരിച്ചുപോയ മഹത്തുക്കൾ അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് സ്വഹാബത്തിന്റെ പ്രതിഫലം വേണോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ സ്വഹാബിമാരാകുന്ന ഹവാരിയങ്ങളുടെ പ്രതിഫലം വേണോ സൂറുല്ലാന്റെ സ്വഹാബിമാരും ബദരീങ്ങളും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ സ്വഹാബിമാര് ഹവാരിയങ്ങളും രണ്ടുപേരുടെയും കൂടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് വേണോ കാണണോ അറിയണോ ചോദിക്കുന്ന സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ മറുപടി പറയുന്നു ഇന്ത്യ രാജ്യത്ത് ദീനീ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന പോരാളികൾ സുബ്ഹാനല്ലാഹ് ആ വലിയ പ്രതിഫലമുള്ളവരാണെന്ന് മുഹമ്മദ് മുസ്തഫ പടച്ചതമ്പുരാൻ കബൂലാക്കി തരട്ടെ വിജയിപ്പിച്ചു തരട്ടെ ചൈതന്യം കൂട്ടിത്തരട്ടെ എല്ലാവർക്കും ഇതിലൊക്കെ സംബന്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട അവേലത്തുതങ്ങളും മരിച്ചുപോയി താജുൽ ഉലമ വേർപിരിഞ്ഞുപോയി നൂറുൽ ഉലമ മരിച്ചുപോയി ഇവരൊക്കെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ മർക്കസിന്റെ സമ്മേളനം ഒരിക്കൽ കൂടി നമ്മെ മാടി വിളിക്കുന്നു കാന്തപുരം ഉസ്താദിന്റെ ആയുസ്സിൽ നിന്നും 40 വർഷം കടന്നുപോയിരിക്കുന്നു 44 കൊല്ലം മുമ്പ് സി എം വലിയുള്ളയാണ് പറഞ്ഞത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കുത്തിരുന്ന പോരാ നിങ്ങൾ യതീമുകളെ പോറ്റണം നിങ്ങൾ അറബി കോളേജുകൾ ഉണ്ടാക്കണം നിങ്ങൾ സംവാദങ്ങൾ മുനാമറകൾ നടത്തണം നിങ്ങൾ 1000 കണക്കിന് പള്ളി ഉണ്ടാക്കണം നിങ്ങൾ ലോകമൊന്നാകെ ചെന്ന് സുന്നി പറയണം ബിച്ചാലി ഉസ്താദിന്റെ ശിഷ്യനാണ് സി എം വലിയുള്ള ബിച്ചാലി ഉസ്താദിന്റെ ശിഷ്യനാണ് പി ഉസ്താദ് ഈ ഉസ്താദിന്റെ ഐക്യം ഉസ്താദ് ഒന്നായതുകൊണ്ട് ശിഷ്യന്മാര് തമ്മിലുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ട് അന്ന് ആ മാർഗദർശി പറയുന്നതൊക്കെ ഉസ്താദ് കേട്ടുനിന്നു ഇവിടുത്തെ പൊരുത്തം തരണം എന്നാവശ്യപ്പെട്ടു കരഞ്ഞു കണ്ണീരൊഴുക്കി സി എം വലിയുള്ള പറഞ്ഞു ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരികയാണ്
മഹാനായ കാന്തപുരം ഉസ്താദ് അന്ന് ഏൽപ്പിക്കപ്പെട്ട ആ കോളങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് 10-25 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാക്കി, ലോകത്തെല്ലാ നാടുകളിലും ചെന്ന് സുന്നി പറഞ്ഞു, മുനാദറകൾ നടത്തി. കൊട്ടപ്പുറം സംവാദത്തിന് കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം, ശിർക്കിന്റെ നിർവചനം പറയണം. ആ ചോദ്യത്തിന്റെ മറുപടി ഇന്നും വഹാബികൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ആ ചോദ്യമുണ്ടാക്കിയ പ്രകമ്പനം എട്ട് ദിക്കുകളിലും പ്രതിധ്വനിക്കുന്ന ആ ഇടിമുഴക്കം അവർക്ക് ഇന്നും മൂത്രവാർച്ച മാറിയിട്ടില്ല. ആ സാധുക്കള് അത് ആലോചിച്ച് ആലോചിച്ച് 10-25 കക്ഷികളായി മാറിയല്ലോ. ഇന്നും ഒരു കാര്യവും തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ജിന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു കൈപൊക്കി 8 ആള്, ജിന്നില്ല എന്ന് പറഞ്ഞ ഒരു കൈപൊക്കി 15 ആള്, എന്നാ പിന്നെ എല്ലാം തീരുമാനിച്ചു. ഇങ്ങനെ എല്ലാം കൂടിയൊക്കെയുള്ള പതിതമായ ഒരവസ്ഥയിലേക്ക് വിദഗ്ധകാരൻ എത്തിപ്പോയി. അന്നത്തെ ചോദ്യമാണ് 30 കൊല്ലം മുമ്പത്തെ ചോദ്യം. ആ രൂപത്തിൽ മുനാദറ നടത്തി സ്ഥാദവർഗൾ ഇന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നു നിൽക്കുന്നു. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. 10,000 അലിമിങ്ങൾ സ്ഥാദിന്റെ വിയർപ്പിന്റെ ബാക്കി പത്രങ്ങളാണ്. 1,000 അനാഥ മക്കൾ, ഉന്നതരായ അലിമിങ്ങളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കളും. സുബ്ഹാനല്ലാഹ്, 4,000 പള്ളികൾ പല നാടുകളിൽ അറബ് ലോകത്ത് സഞ്ചരിച്ച് അവിടുത്തെ അലിമീങ്ങൾക്കിടയിൽ സുന്നത്തിയമായത്തിന്റെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നു. അൽഹംദുലില്ലാ, സൗദിയിൽ നിന്ന് മൗലിദ് സംഘം കേരളത്തിലേക്ക്, കേരളത്തിലെ മൗലിദാലാപന വേദികൾ സൗദിയിൽ നട്ടുപിടിപ്പിച്ചു. അറബ് ലോകത്തെ വലിയ അലിമീങ്ങൾ കേരളത്തിൽ വന്നിട്ട് ബുർദയുടെ മജ്‌ലിസ്, അവര് നന്നിട്ട് ഹദാദിന്റെ മജ്‌ലിസ്, ഇവിടെ നിന്ന് മുഅ്മിനീങ്ങൾ ചെന്നിട്ട് ആസ്ട്രേലിയയിലെ ഖുതുബിയത്തിന്റെ മജ്‌ലിസ്. ലോക മുസ്ലിം ബഹുജന സമാന്യത്തിന്റെ മുഖ്യധാര അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മുഖ്യധാര, ആ മഹാപുരുഷാരം. ഹാബി പറഞ്ഞത് കള്ളക്കഥയാണ്, അവൻ ഇന്നുവരെ സമൂഹത്തെ വഴിപിഴപ്പിച്ചതാണ്. അവന്റെ ചക്കരക്കുടത്തിൽ നക്കി 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 രാഷ്ട്രീയക്കാരെ നശിച്ചുപോയി. മയക്കുമരുന്ന് അടിച്ച് അവര് നിലാപത്ത് ഇറങ്ങി നടക്കുന്ന കോഴിയെ പോലെ തോന്നിയാസം പറയാൻ തുടങ്ങിയല്ലോ. നമ്മളെ കള്ളു കുടിക്കില്ല, ആ മരുന്നടിക്കില്ല, നമ്മളെ മരുന്ന് ഇഷ്ഖാണ്, ഹൃദയാണ്, മഹബത്താണ്, ബദരിയത്താണ്, പാവങ്ങളെ പോറ്റാനാണ്, ആലിമീങ്ങളെ സ്നേഹിക്കാനാണ്, സയ്യിദുമാരെ സഹായിക്കാനാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മക്കളെ ഇവിടെ തന്നത് നമ്മളെ എല്ലാവരെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകാനാണ്. സദാത്തുക്കളെ നേതൃത്വം ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങൾ ഉൾപ്പെടെ, താജുലുലമ തങ്ങൾ ഉൾപ്പെടെ, അവേലത്തു തങ്ങൾ ഉൾപ്പെടെ, മർക്കസിന്റെ 40th വാർഷിക സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിരുന്ന വൈലത്തൂർ യൂസുഫ് കോയ തങ്ങൾ ഉൾപ്പെടെ, അഹ്ലു ബൈത്തിന്റെ ചോര, റസൂലുള്ളാഹിന്റെ മക്കള് തങ്കക്കുടങ്ങൾ, ആ മഹാന്മാരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ തമ്പുരാനേ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകള് 2000 മർക്കസിലേക്ക് കയറി വന്നപ്പോൾ അതിനു മുമ്പേ 87 വിദ്യാർത്ഥിയായി ഞാൻ അവിടേക്ക് കയറി വന്നപ്പോൾ അന്ന് മർക്കസിൽ കണ്ടതെന്താണ്? മഹാന്മാരായ അലിമീങ്ങൾ വലിയ ഒരു നിര തന്നെ, മഹാരാജാക്കളായിരുന്നു, കോടിക്കണക്കിന് അക്ഷരങ്ങൾ പരിശുദ്ധ ദീനിനു വേണ്ടി എഴുതിക്കൂട്ടിയ നെല്ലിക്കുത്ത് ഉസ്താദ് ഇന്ന് വിട പറഞ്ഞു പോയി. നീ സ്വർഗം കൊടുക്കണേ പറച്ചവനേ. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്
റമദാനിന്റെ 26-ാമത്തെ പകലിൽ അസ്വര നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം മൂർച്ഛിച്ചിട്ടും ഡോക്ടർ വന്ന് വന്ന് കാത്തു കാത്തിരുന്നു, നിസ്കാരം പൂർത്തിയായില്ല. ഡോക്ടർ തിരിച്ചുപോയി. നിസ്കാരം തീരുന്നതിന് മുമ്പ് അബ്ദുള്ള ഉസ്താദും മരിച്ചുപോയി. 8000-ത്തിലധികം സഹാബികളുടെ ഗുരുവാണ് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, ഉമർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ വലിയ വലിയ ആളുകളുടെ ഒക്കെ ഗുരുവാണ് അബ്ദുള്ള ഉസ്താദ്. ആ മഹാരാജാക്കൾ ഇവിടെ പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, സിഎം വലിയുള്ളാക്ക് കിതാബ് ഓതി കൊടുത്ത ഇമ്പിച്ചാലി ഉസ്താദ് മർക്കസിലെ അലിം നിങ്ങളുടെ ഉസ്താദായിരുന്നു. ഹൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. കേരളത്തിലും കർണാടകത്തിലും അന്തമാനിലും ലക്ഷദ്വീപിലും അറബ് പ്രവാസ മേഖലകളിലും 10,000-ങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ച ഖാരി ഉസ്താദ് ഹസൻ മുസ്ലിയാരി മർക്കസിലെ വലിയ ഗുരുവായിരുന്നു. ആ മഹാന്മാരെല്ലാം പടിയിറങ്ങി പോയി. കളമ്പാടി ഉസ്താദിന്റെ ഗുരുവായിരുന്ന ഇൽമിന്റെ മറുകര കണ്ട മഹാപണ്ഡിതൻ, ആഴമളക്കാൻ കഴിയാത്ത മഹാനായ പണ്ഡിത തേജസ്വി ചെറുശോല ഉസ്താദ്, ആ നിറഞ്ഞ കസേരകളൊക്കെ സമയമാവുമ്പോൾ നമ്മൾ ശൂന്യമായി കാണുന്നു. മാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരൊക്കെ മരിച്ചു പിരിഞ്ഞിട്ടും അവരെല്ലാം പോയി, നമ്മൾക്ക് ഇന്നും നേതൃത്വം നൽകുന്നു. സുബ്ഹാനല്ലാഹ്, 24 മണിക്കൂറിൽ 22 മണിക്കൂറും പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ച് കാതുകൂർപ്പിച്ച് ശ്രദ്ധയൂന്നി ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുകയാണ്, ആലോചിക്കുകയാണ്, ഇടപെടുകയാണ്, പ്രതികരിക്കുകയാണ്, പറന്നെത്തുകയാണ്, സാധുക്കളെ സഹായിക്കുകയാണ്. 4 മക്കളെ പോറ്റാൻ വേണ്ടി ഒരുത്തൻ മുസാഫിറായാൽ കൽ മുജാഹിദി ഫീ സബീലില്ലാ, അവൻ മുസ്തജാബു ദഅവതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. സ്വന്തം മക്കളെ പോറ്റുന്ന വിഷയമല്ല, തീമുകളെ പോറ്റാൻ, ആലിമീങ്ങളെ പോറ്റാൻ, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, പുസ്തകം വാങ്ങിക്കൊടുക്കാൻ, വിവാഹം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 600 കാലമായി ഇത്രമാത്രം സഞ്ചരിച്ച ഒരു യാത്രക്കാരൻ, ഒരു കേരളീയൻ ഇല്ല, ഒരു ഇന്ത്യക്കാരൻ ഇല്ല, ഒരു മുസ്ലിം ഇല്ല, മറ്റൊരു മതസ്ഥനായ മനുഷ്യന് ഇല്ല. ഇസ്ലാമിക ലോകത്തെ 1500 വർഷത്തെ ലോക മുസ്ലിം ചരിത്ര പാരമ്പര്യത്തിൽ ഇത്രമാത്രം സഫർ നടത്തിയ ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ വേറെ കാണാനില്ല. അറബ് നാടുകളിൽ 600 കാലമായി സഞ്ചരിക്കുന്ന ഉസ്താദ് ഒരിക്കൽ മാത്രം ഭാര്യയോടൊപ്പം ദുബൈയിൽ എത്തുകയാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ സിയാറത്തും കഴിഞ്ഞ് വന്നപ്പോ പെട്ടെന്ന് ദുബൈയിൽ എത്തേണ്ടി വന്നതുകൊണ്ട് ഭാര്യയോടൊപ്പം ദുബൈയിൽ എത്തിയതാണ്. താൻ കണ്ട അറബ് നാട്ടിലെ കെട്ടിടങ്ങളും അവിടെയുള്ള ചമയങ്ങളും ഭാര്യക്ക് കാണിച്ചു കൊടുക്കാൻ നേരം കിട്ടിയിട്ടില്ല. പാം ജുമൈറ ഉസ്താദ് കണ്ടിട്ടില്ല. അവിടെയുള്ള വലിയ വലിയ വർണ്ണശബളിമയാർന്ന കാഴ്ചകൾ ഉസ്താദ് കണ്ടിട്ടില്ല, കാണാൻ പോയിട്ടില്ല, കുടുംബാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല, അതിന് നേരം കിട്ടിയിട്ടില്ല. ആ നാട്ടിന്റെ ഊടുവഴികളൊക്കെ സുപരിചിതമാണ്, ഓരോ ഇടവഴികളും അവിടുത്തേക്ക് പരിചിതമാണ്. അറബ് സഹോദരങ്ങളുടെയും പ്രവാസി സാധാരണക്കാരുടെയും കൈകൾ കൂട്ടി അതിലുള്ളത് മുഴുവനും വാങ്ങിയിട്ട് നമ്മളെ നാട്ടില് ഇൽമുണ്ടാക്കി, ദീനുണ്ടാക്കി, മസ്ജിദ് ഉണ്ടാക്കി, ശരീഅത്ത് ഉണ്ടാക്കി, അഖീദയുണ്ടാക്കി, സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കി, സമാധാനമുണ്ടാക്കി, മറ്റു മതസ്ഥർക്കിടയിൽ ഇസ്ലാമിന് മേൽവിലാസമുണ്ടാക്കി, കേരളയാത്രയുടെ സമാപനം, കർണാടക യാത്രയുടെ പരിസമാപ്തി, കാശ്മീർ യാത്രയുടെ ഒരുപാട് ഘട്ടങ്ങൾ, ആസാം യാത്രയുടെ ശോഭനമായ ചിത്രങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. ഭൂമിലോ ലോകത്തെവിടെയെങ്കിലും ഒരാലിമിനെ ഇതിന് സമാനമായി കാണാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ഇദാ സുബ്ബാ സ്വഹാബി, എന്റെ സ്വഹാബിമാര് എന്റെ അനുയായികൾ വിമർശിക്കപ്പെടുമ്പോ കൊറ്റം പറഞ്ഞ് എല്ലാവരും മത്സരിക്കുമ്പോ അവരെ മൂലക്കിരുത്താൻ എല്ലാവരും കൈകോർക്കുമ്പോൾ
فليظهر العالم علمه علم എന്താണ് عالم എന്താണ് അത് ലോകത്തിന് عالم കാണിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അത് കാണിച്ചു കൊടുത്ത عالم പേജാവൂർ സ്വാമി സ്റ്റേജിൽ ഇരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി 4 മണിക്കൂർ സ്റ്റേജിൽ ഇരിക്കുകയാണ് തിമർത്തു വെയിട്ടും പിരിഞ്ഞു പോകാത്ത ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മഗ്രിബ് ജമാഅത്താണ് ഇശാഇന്റെ ജമാഅത്താണ് ഒരു ആലിമിന്റെ ശബ്ദത്തിന് കാതോർക്കുകയാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ വേദിയിലുണ്ട് ഹൈന്ദവ ആശ്രമ മഠത്തിന്റെ അധിപതികൾ സ്റ്റേജിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പരമാചാര്യന്മാർ വേദിയിലുണ്ട് സകല മനുഷ്യജാതിയിലും പെട്ട ആളുകൾ അവരൊക്കെ വേദിയിലുണ്ട് വാലില്ലാത്തവരൊക്കെ ഉണ്ട് വാലുള്ളവരെ ഇല്ലാത്തതുള്ളൂ ആ വേദിയിൽ علم എന്താണ് ദീൻ എന്താണ് ആലിം എന്താണ് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഉസ്താദവറകൾക്ക് പടച്ച തമ്പുരാൻ നിയോഗം നൽകിയെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു തആബനു അലൽ ബിർരി വത്തഖ്വാ ജീവിതത്തിൽ ഭക്തിയും ജീവകാരുണ്യവും രണ്ടും നടപ്പാക്കുന്നു ഒന്നിച്ച് അത്തരം ആളുകളെ നിങ്ങൾ സഹായിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ولا تعاضنوا على الاثم والعدوان പക ദേഷ്യം വാശി അക്രമം ദ്രോഹം കുടിപക തീരൂല അതിന് പള്ളി കേടുവരുത്തുന്ന മദ്രസ്സയ്ക്ക് തീ വെക്കുന്ന ഖുർആൻ ചുട്ടുകരിക്കുന്ന ആലിമീങ്ങളെ തച്ചുകൊല്ലുന്ന അതിന് ആയത്തും ഹദീസും ഓതുന്ന ആളുകൾ ولا تعاضنوا നിങ്ങൾ കൂടി കൊടുക്കരുതേ നിങ്ങൾ സഹായിക്കരുതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മിപ്പിച്ചതു നമുക്ക് നല്ല ഓർമ്മ വേണമെന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് വർക്കസിന്റെ സമ്മേളനം ആലിമുകൾ ആയിരക്കണക്കിന് അതാ അണിചേർന്ന് ലോകത്ത് സേവന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വലിയ കണ്ണിന് കുളിരേകുന്ന വലിയ കാഴ്ച അറബ് ലോകത്തെ ഉലമാഇന്റെ അസദാത്തുക്കളുടെ മുസ്തജാബുദ്ദഅവത്ത് ഔലിയാക്കളുടെ ദുആഇന്റെ മജ്‌ലിസ് മജ്‌ലിസുകൾക്കൊപ്പം 4 ദിവസത്തെ പ്രൗഢമായ വൈജ്ഞാനിക ചർച്ചകൾ എല്ലാവരും മർക്കസിൽ വരണം ഓരോ നിമിഷത്തിനും ഒരു വർഷത്തിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഇൽമിന്റെ മജ്‌ലിസാണ് സംശയം വേണ്ട മീസാനിലേക്കൊരു സമ്പാദ്യം സിറാത്ത് പാലത്തിലേക്കൊരു മുതൽക്കൂട്ട് വേറെ എവിടെ കിട്ടും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ധന്യത കൊണ്ട് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൽമു ഏറ്റിത്തരണേ അല്ലാ അമല് ഏറ്റിത്തരണേ റബ്ബേ തഖ്വ ഏറ്റിത്തരണേ അല്ലാ അഫിയത്ത് ഏറ്റിത്തരണേ അല്ലാ അന്തപുര ഉസ്താദ് ഉൾപ്പെടെ ആന്മാരായ ആലിമീങ്ങൾ ഉസ്താദുമാർ അവരെ ദീർഘായുസ്സുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളെ മക്കളെ കൂടി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ നീ ആക്കല്ല അല്ലാ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഒരു കാലത്തും തരല്ലേ റബ്ബേ ഏതെങ്കിലും ആലിമിനെ സയ്യിദിനെ സ്വാലിഹിനെ ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ നാട്ടിൽ പരിസരങ്ങളിൽ ആരെങ്കിലും ചീത്ത വിളിച്ചു പോയെങ്കിൽ പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സും അവസരവും നീ നൽകണേ അല്ലാ കിബറിന്റെ തലക്കനമില്ലാതെ ഞങ്ങളെ എല്ലാം നീ തർബിയത്ത് ചെയ്യണേ അല്ലാ അപരത്രിക ലോകത്ത് കേസുകെട്ടുകളുമായി വലഞ്ഞു വീഴാതെ സുഹുൽമായി ചത്തുമലക്കാതെ ഔലിയാക്കളെ പൊരുത്തം അലിമീങ്ങളെ പൊരുത്തം മലായിക്കത്തിന്റെ ഇഷ്ടം സജ്ജനങ്ങളെ ശഫാഅത്ത് മുതഅല്ലിമീങ്ങളെ ദുആ യതീമക്കളുടെ പ്രാർത്ഥന ഇതൊക്കെ നേടുന്ന ഭാഗ്യവാന്മാരി ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ഉപ്പ പെങ്ങന്മാര് എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണം മജ്ലിസ് ആരംഭിക്കുകയാണ്.